Kerala becomes a part of world market. Kerala loka kambolathinte bhagamagunu. Taking up the administrative control, the British could gain Kerala merchandise at a cheap price and sell out their industrial products at high prices. കേരളത്തിൻ്റെ ഭരണ നിയന്ത്രണം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തോടുകൂടി കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ബ്രിട്ടീഷുകാർ കൈക്കലാക്കി ആൻഡ് സെൽഡ് ഔട്ട് ദെയർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് അറ്റ് ഹൈ പ്രൈസ് എന്നിട്ട് അവരുടെ നാട്ടിലുണ്ടാക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വളരെ ഉയർന്ന വിലയ്ക്ക് നമ്മുടെ കേരളത്തിൽ വിറ്റഴിക്കുകയും ചെയ്തു ടേക്കിംഗ് ദ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ദ ബ്രിട്ടീഷ് കുഡ് ഗെയിൻ കേരള മെർച്ചൻഡൈസ് അറ്റ് ചീപ്പ് പ്രൈസ് ആൻഡ് സെൽഡ് ഔട്ട് ദെയർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് അറ്റ് ഹൈ പ്രൈസസ് വിത്ത് ദിസ് കേരള സെൽഫ് സഫിഷ്യൻ്റ് വില്ലേജ് ഇക്കോണമി വാസ് ഡിസ്ട്രോയ്ഡ് ഇങ്ങനെ സംഭവിച്ചതോടുകൂടി സ്വയം പര്യാപ്തമായിരുന്ന കേരളത്തിൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു വിത്ത് ദിസ് കേരള സെൽഫ് സഫിഷ്യൻ്റ് വില്ലേജ് ഇക്കോണമി വാസ് ഡിസ്ട്രോയ്ഡ് ഫോറിൻ ട്രേഡ് സ്പ്രെഡ് അക്രോസ് ദ റീജ്യൻ അണ്ടർ ദ റൂൾ ഓഫ് ദ ബ്രിട്ടീഷ് ആൻഡ് കേരള ബിക്കെയിം എ പാർട്ട് ഓഫ് ദ വേൾഡ് മാർക്കറ്റ് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ വിദേശി വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു അങ്ങനെ കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്തു Foreign trade spread across the region under the rule of the British and Kerala became a part of the world market. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിക്കുകയും കേരളം ലോക കമ്പോളത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ കേരളത്തിൻ്റെ ഭരണം ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തോടുകൂടി വളരെ ചുരുങ്ങിയ വിലയ്ക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവർ കൈക്കലാക്കുകയും അവരുടെ വ്യവസായിക ഉൽപ്പന്നങ്ങൾ വളരെ ഉയർന്ന വിലയ്ക്ക് നമ്മുടെ കേരളത്തിൽ വിറ്റഴിക്കുകയും ചെയ്തു ഇതോടുകൂടി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന സ്വയം പര്യാപ്തമായിട്ടുള്ള ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നു അങ്ങനെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ വിദേശ വ്യാപാരം വൻതോതിൽ വർദ്ധിക്കുകയും കേരള ലോക കമ്പോളത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നതും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ ഇവിടെ കൊടുത്തിരിക്കുന്നു എക്സ്പോർട്ട് ഐറ്റംസും ഇമ്പോർട്ട് ഐറ്റംസും അപ്പോൾ പ്രധാനമായിട്ടും കോക്കനട്ട് ജാഗറി കാഷ്നട്ട് ബ്ലാക്ക് പെപ്പർ അർക്കനട്ട് അയണോർ നാളികേരം ശർക്കര കശുവണ്ടി കുരുമുളക് അടയ്ക്ക ഇരുമ്പയിൽ തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും കയറ്റുമതി ചെയ്യുന്നത് ഇമ്പോർട്ട് ഐറ്റംസ് എന്ന് പറയുന്നത് ഇറക്കുമതി ചെയ്യുന്നത് ക്ലോത്ത് തുണിത്തരങ്ങൾ അതുപോലെ തന്നെ കെറോസിൻ മണ്ണെണ്ണ ടൊബാക്കോ ഷുഗർ മെറ്റൽ പ്രോഡക്ട്സ് എന്നിവയാണ് തുണിത്തരങ്ങൾ മണ്ണെണ്ണ പുകയില പഞ്ചസാര ലോഹ ഉൽപ്പന്നങ്ങൾ ഇവയൊക്കെയാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇനി നമ്മൾ വേറൊരു ഭാഗമാണ് അടുത്തതായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് അതായത് ബ്രിട്ടീഷുകാർ വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും അതിലെ വ്യാപാരത്തെ നിയന്ത്രിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ എന്തെല്ലാം നടപടികളാണ് ഇവിടെ കൈക്കൊണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിച്ച് ആർ ദ മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ടു ഇൻക്രീസ് ആൻഡ് കൺട്രോൾ ഫോറിൻ ട്രേഡ് വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൈക്കൊണ്ട നടപടികളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒന്നാമത്തെ പോയിൻ്റായിട്ട് ട്രേഡ് ലോസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മലബാർ കൊച്ചി ആൻഡ് ട്രാവൻകൂർ വിയർ അമൻഡഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ദെയർ ഫേവർ അപ്പോൾ വ്യാപാര സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി അതാണ് ഒന്നാമത്തെ പോയിന്റാണ് ട്രേഡ് ലോസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മലബാർ കൊച്ചി ആൻഡ് ട്രാവൻകൂർ വിയർ അമൻഡഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ദെയർ ഫേവർ അവർക്ക് അനുകൂലമാക്കി മാറ്റി മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലൊക്കെ വ്യാപാര നിയമങ്ങൾ നിലനിന്നിരുന്നു അതെല്ലാം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാക്കി മാറ്റി ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റായിട്ട് ദ ഇൻട്രൊഡ്യൂസ്ഡ് യൂണിഫൈഡ് കോയിനേജ് ആൻഡ് മെട്രോളജി സിസ്റ്റം രണ്ടാമത്തത് ഏകീകരിച്ച ഒരു നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും അവർ കേരളത്തിൽ നടപ്പിലാക്കി ദ ഇൻട്രൊഡ്യൂസ്ഡ് യൂണിഫൈഡ് കോയിനേജ് ആൻഡ് മെട്രോളജി സിസ്റ്റം അപ്പോൾ രണ്ടാമത്തെ പോയിന്റായി അടുത്ത മൂന്നാമത്തെ പോയിന്റായിട്ട് റോഡ്സ് ബ്രിഡ്ജസ് ആൻഡ് റെയിൽവേസ് വെയർ ബിൽറ്റ് ടു ഇംപ്രൂവ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ടു കാരേജ് ടു ടാർഗറ്റിംഗ് ദ കാരേജ് ഓഫ് ഗുഡ്സ് അപ്പോൾ റോഡ്സ് ബ്രിഡ്ജസ് റെയിൽവേസ് വെർ ബിൽറ്റ് ടു ഇംപ്രൂവ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അപ്പോൾ റോഡുകളും പാലങ്ങളും ഒക്കെ പണികഴിപ്പിച്ചുകൊണ്ട് ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു റോഡ്സ് ബ്രിഡ്ജസ് ആൻഡ് റെയിൽവേസ് ടു വെയർ ബിൽറ്റ് ടു ഇംപ്രൂവ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ടു ടാർഗറ്റിംഗ് ദ കാരേജ് ഓഫ് ഗുഡ്സ് അടുത്ത പോയിന്റായിട്ട് ഫോർ ബെറ്റർ ട്രേഡ് ഫെസിലിറ്റീസ് ദ ഡെവലപ്ഡ് പോർട്സ് അറ്റ് കൊച്ചി കോഴിക്കോട് ആൻഡ് ആലപ്പുഴ അപ്പോൾ ചരക്ക് ഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിന് വേണ്ടി കൊച്ചി കോഴിക്കോട് ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ തുറമുഖങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഫോർ ബെറ്റർ ട്രേഡ് ഫെസിലിറ്റീസ് ദ ഡെവലപ്ഡ് പോർട്സ് അറ്റ് കൊച്ചി കോഴിക്കോട് ആൻഡ് ആലപ്പുഴ അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും കച്ചവട നിയമങ്ങൾ നിലനിന്നിരുന്നു അതെല്ലാം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാക്കി തീർത്തു ഒന്നാമത്തെ പോയിന്റ് ട്രേഡ് ലോസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മലബാർ കൊച്ചി ആൻഡ് ട്രാവൻകൂർ വിയർ അമൻഡഡ് മീൻസ് പരിഷ്കരിച്ചു ഭേദഗതി വരുത്തി ബൈ ദ ബ്രിട്ടീഷ് ഇൻ ദെയർ ഫേവർ അവർക്ക് അനുകൂലമാക്കി രണ്ടാമത്തെ പോയിന്റ് ദ ഇൻട്രൊഡ്യൂസ്ഡ് കോയിനേജ് യൂണിഫൈഡ് കോയിനേജ് ആൻഡ് മെട്രോളജി സിസ്റ്റം ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക സമ്പ്രദായവും കൊണ്ടുവന്നു
രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് റോഡ്സ് ബ്രിഡ്ജസ് റെയിൽവേസ് വെർ ബിൽറ്റ് ടു ഇംപ്രൂവ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനൊക്കെ വേണ്ടിയിട്ട് റോഡുകളും പാലങ്ങളും ഒക്കെ നിർമ്മിച്ചു. അടുത്ത പോയിന്റ് ആയിട്ട് പറയുന്നത് ഫോർ ബെറ്റർ ട്രേഡ് ഫെസിലിറ്റീസ്, അതായത് ഒന്നും കൂടി ചരക്ക് ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ അവർ കൊച്ചി കോഴിക്കോട് ആലപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ അവർ തുറമുഖങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ഇങ്ങനെ പോയിന്റുകളായിട്ട് ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചർച്ച ചെയ്തത്. അടുത്ത ഭാഗം ചേഞ്ചസ് ഇൻ ലാൻഡ് റിലേഷൻസ്, ഭൂബന്ധങ്ങളിലുണ്ടായ മാറ്റങ്ങൾ. ദ ബ്രിട്ടീഷ് റൂൾ മേഡ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദ പാറ്റേൺ ഓഫ് ലാൻഡ് ഓണർഷിപ്പ് എൻജോയ്ഡ് ബൈ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. ബ്രിട്ടീഷുകാരുടെ ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റം വരുത്തുന്നതിന് കാരണമായി തീർന്നു. ദ ബ്രിട്ടീഷ് റൂൾ മേഡ് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഇൻ ദ പാറ്റേൺ ഓഫ് ലാൻഡ് ഓണർഷിപ്പ് എൻജോയ്ഡ് ബൈ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ് വെർ കൺസിഡേർഡ് ആസ് ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് അതിനെ കണക്കാക്കുക. ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ്, പ്രാദേശികമായിട്ടുള്ള നാടുവാഴികളെയും ജന്മിമാരെയും, ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ് വെർ കൺസിഡേർഡ് ആസ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. അപ്പോൾ ഇവർ രണ്ടുപേരെയുമാണ് ബ്രിട്ടീഷുകാർ ഭൂ ഉടമകളായി കണക്കാക്കിയിരുന്നത്. നമ്മൾ നേരത്തെ മാപ്പിള റിവോൾട്ട് മനസ്സിലാക്കിയതിലെ അതേ സെന്റൻസ് തന്നെയാണ്. ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ് വെർ കൺസിഡേർഡ് ആസ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. അടുത്ത പോയിന്റ് ആയിട്ട് ആൻഡ് ദ ടാക്സ് ദേ ഹാഡ് ടു പേ ടു ദ ബ്രിട്ടീഷ് വാസ് പ്രീഡിറ്റർമിൻഡ്. അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. ആൻഡ് ദ ടാക്സ് ദേ ഹാഡ് ടു പേ ടു ദ ബ്രിട്ടീഷ് വാസ് പ്രീഡിറ്റർമിൻഡ്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ദ ബ്രിട്ടീഷ് ടാക്സ് വാസ് പ്രീഡിറ്റർമിൻഡ്, അങ്ങനെ ആക്കിയാലും മതി പോയിന്റ്. അപ്പോൾ രണ്ട് പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ് ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ് വെർ കൺസിഡേർഡ് ആസ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ദ ബ്രിട്ടീഷ് ടാക്സ് വാസ് പ്രീഡിറ്റർമിൻഡ്, അങ്ങനെ രണ്ട് പോയിന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ് കളക്ടഡ് ടാക്സ് ഫ്രം ദ ടെനൻസ് ഇൻ എക്സസ്. ജന്മിമാരും അതേപോലെ തന്നെ നാടുവാഴികളും കുടിയാന്മാർ അഥവാ കർഷകരുടെ മേൽ വളരെ അമിതമായിട്ട് നികുതി ഭാരമാണ് അടിച്ചേൽപ്പിച്ചിരുന്നത്. ആൻഡ് എവിക്റ്റഡ് ദം, എന്നിട്ട് അവരെ അവരുടെ വീടുകളിൽ നിന്നും കുടിയൊഴിപ്പിക്കുകയും ചെയ്തിരുന്നു, പുറത്താക്കുകയും ചെയ്തിരുന്നു. ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ് കളക്ടഡ് ടാക്സ് ഫ്രം ദ ടെനൻസ് ഇൻ എക്സസ്, വളരെ അമിതമായിട്ടുള്ള നികുതി ഭാരമായിരുന്നു കർഷകരുടെ മേൽ ജന്മിമാരും നാടുവാഴികളും അടിച്ചേൽപ്പിച്ചിരുന്നത്. ആൻഡ് എവിക്റ്റഡ് ദം, എന്നിട്ട് അവരെ അവരുടെ വീടുകളിൽ നിന്നും കുടിയൊഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നാല് പോയിന്റുകളാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നത്. ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ് വെർ കൺസിഡേർഡ് ആസ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. പ്രാദേശികമായിട്ടുള്ള നാടുവാഴികളെയും ജന്മിമാരെയും ഭൂ ഉടമകളായിട്ടാണ് ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ദ ബ്രിട്ടീഷ് ടാക്സ് വാസ് പ്രീഡിറ്റർമിൻഡ്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതായിരുന്നു ബ്രിട്ടീഷുകാരുടെ നികുതി. അടുത്ത മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ് കളക്ടഡ് ടാക്സ് ഫ്രം ദ ടെനൻസ്. അപ്പോൾ ലോക്കൽ ചീഫ്റ്റൻസ് മീൻസ് പ്രാദേശികമായിട്ടുള്ള നാടുവാഴികളും ജന്മിമാരും കുടിയാന്മാരുടെ മേൽ അമിതമായിട്ടുള്ള നികുതി ഭാരമാണ് അടിച്ചേൽപ്പിച്ചിരുന്നത്. ആൻഡ് എവിക്റ്റഡ്, എന്നിട്ട് അവരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ആസ് എ റിസൾട്ട് ലൈഫ് ഓഫ് ദ ടെനൻസ് ഇൻ മലബാർ ബിക്കെയിം പതറ്റിക്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതോടുകൂടി ഇതോടുകൂടി മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി തീർന്നു, പരിതാപകരമായി തീർന്നു. ആസ് എ റിസൾട്ട് ലൈഫ് ഓഫ് ദ ടെനൻസ് ഇൻ മലബാർ ബിക്കെയിം പതറ്റിക്. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമായിരുന്നു മലബാറിലെ കർഷകർ അല്ലെങ്കിൽ മാപ്പിളമാർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളെക്കുറിച്ച്. ദ ടെനൻസ് ഗോട്ട് ലിമിറ്റഡ് റൈറ്റ് ഓവർ ദ ലാൻഡ് ബൈ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മലബാർ ടെനൻസ് ആക്ട് ഓഫ് 1929. അപ്പോൾ 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയതോടുകൂടി മലബാറിലെ കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമമാത്രമായെങ്കിലും അവകാശം ലഭിക്കുകയുണ്ടായി. ദ ടെനൻസ് ഗോട്ട് ലിമിറ്റഡ് റൈറ്റ് ഓവർ ദ ലാൻഡ് ബൈ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മലബാർ ടെനൻസ് ആക്ട് ഓഫ് 1929. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ ലോഗൻ കമ്മീഷൻ ദാറ്റ് വാസ് ഇൻട്രസ്റ്റഡ് വിത്ത് എൻക്വയറിങ് അബൌട്ട് ദ മാപ്പിള അപ്രൈസിംഗ്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച വില്യം ലോങ് കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് 1929 മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയത്. ആ മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയതോടുകൂടി കർഷകർക്ക് നാമമാത്രമായെങ്കിലും പേരിന് മാത്രമായെങ്കിലും ഭൂമിയുടെ മേൽ അവകാശം ലഭിക്കുകയുണ്ടായി. ദ ടെനൻസ് ഗോട്ട് ലിമിറ്റഡ് റൈറ്റ് ഓവർ ദ ലാൻഡ് ബൈ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മലബാർ ടെനൻസ് ആക്ട് ഓഫ് 1929. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ ലോങ് കമ്മീഷൻ ദാറ്റ് വാസ് ഇൻട്രസ്റ്റഡ് വിത്ത് എൻക്വയറിങ് എബൌട്ട് ദ മാപ്പിള അപ്രൈസിങ്സ്.
അപ്പോൾ ഇവിടെ പറഞ്ഞ മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ബില്ലി ലോങ് കമ്മീഷന്റെ ശുപാർശ അടിസ്ഥാനത്തിൽ 1929 മലബാറിൽ കുടിയായ്മ നിയമം നടപ്പിലാക്കി. ഇതോടുകൂടി കർഷകർക്ക് ഭൂമിയുടെ മേൽ പേരിന് മാത്രമായെങ്കിലും അവകാശം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ചർച്ച ചെയ്തത് മലബാറിനെ കുറിച്ച് മാത്രമായിരുന്നു. The British rule made drastic changes in the pattern of land ownership enjoyed by different sections of people in the society. British ഭരണം ഭൂമിയുടെ മേൽ വിവിധ ജനവിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്ന അവകാശങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയുണ്ടായി. ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ് വെർ കൺസിഡേർഡ് ആസ് ദ ഓണേഴ്സ് ഓഫ് ദ ലാൻഡ്. പ്രാദേശികമായ നാടുവാഴികളെയും അതുപോലെ ജന്മിമാരെയുമാണ് ഭൂവുടമകളെ ബ്രിട്ടീഷുകാർ കണക്കാക്കിയിരുന്നത്. ആൻഡ് ദ ടാക്സ് ദേ ഹാഡ് ടു പേ ടു ദ ബ്രിട്ടീഷ് വാസ് പ്രീ ഡിറ്റർമിൻഡ്. അവർ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കേണ്ട നികുതി മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അടുത്ത പോയിന്റായിട്ട് ലോക്കൽ ചീഫ്റ്റൻസ് ആൻഡ് ലാൻഡ് ലോർഡ്സ് കളക്ടഡ് ടാക്സ് ഫ്രം ദ ടെനൻസ് ഇൻ എക്സസ്. വളരെ അമിതമായിട്ടുള്ള നികുതി ഭാരം കുടിയാന്മാരുടെ മേൽ ഇവരെ അടിച്ചേൽപ്പിച്ചിരുന്നു. ആൻഡ് എഫിക്റ്റഡ് ദം, എന്നിട്ട് അവരെ കുടിയൊഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നാല് പോയിന്റുകളാണുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇതോടുകൂടി ആസ് എ റിസൾട്ട് ലൈഫ് ഓഫ് ദ ടെനൻസ് ഇൻ മലബാർ ബിക്കെയിം പതറ്റി. ഇതോടെ മലബാറിലെ കൃഷിക്കാരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണം അല്ലെങ്കിൽ പരിതാപകരമായി തീർന്നു. ദ ടെനൻസ് കോഡ് ലിമിറ്റഡ് റൈറ്റ് ഓഫ് ദ ലാൻഡ് ബൈ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മലബാർ ടെനൻസ് ആക്ട് ഓഫ് 1929. അപ്പോൾ മലബാറിലെ കർഷകർക്ക് പേരിന് മാത്രമായെങ്കിലും ഭൂമിയുടെ മേൽ അവകാശം ലഭിക്കുകയുണ്ടായി. മലബാർ 1929 മലബാർ കൂടിയായ്മ നിയമം പാസ്സാക്കിയതോടുകൂടി അതെങ്ങനെയാണ് നിലവിൽ വന്നതെന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട് ഓഫ് ദ ലോങ് കമ്മീഷൻ ദാറ്റ് വാസ് ഇൻട്രസ്റ്റഡ് ബൈ വിത്ത് ദ എൻക്വയറിങ് എബൌട്ട് ദ മാപ്പിള അപ്രൈസിംഗ്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച ലോങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ്, ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് 1929 മലബാറിൽ കുടിയായ്മ നിയമം പാസ്സാക്കിയത്. ഇതോടുകൂടി കർഷകർക്ക് ഭൂമിയുടെ മേൽ നാമം മാത്രമായെങ്കിലും അല്ലെങ്കിൽ പേരിന് മാത്രമായെങ്കിലും ഭൂമിയുടെ മേൽ അവകാശം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ചർച്ച ചെയ്തത് മലബാറിനെ കുറിച്ച് മാത്രമാണ്. അടുത്ത ഭാഗത്തിൽ തിരുവിതാംകൂറിനെ കുറിച്ചാണ്. ചേഞ്ചസ് ഇൻ ലാൻഡ് റിലേഷൻ സ്റ്റാർട്ടഡ് ഇൻ ട്രാവൻകൂർ ഫ്രം ദ ടൈം ഓഫ് മാർത്താണ്ഡോർമ ഇറ്റ്സെൽഫ്. തിരുവിതാംകൂറിൽ മാർത്താണ്ഡോർമയുടെ കാലം മുതൽ തന്നെ ഭൂ ഉടമ ബന്ധത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ചേഞ്ചസ് ഇൻ ലാൻഡ് റിലേഷൻ സ്റ്റാർട്ട് ഇൻ ട്രാവൻകൂർ ഫ്രം ദ ടൈം ഓഫ് മാർത്താണ്ഡോർമ ഇറ്റ്സെൽഫ്. ലാൻഡ് ഓഫ് ദ മാഡംബീസ് മീൻസ് ഫ്യൂഡൽ ലോഡ്സ് വേർ കൺവേർട്ടഡ് ഇൻ ടു പണ്ടാരവക ഗവൺമെൻറ് പ്രോപ്പർട്ടി. ലാൻഡ് ഓഫ് ദ മാഡംബീസ്, മാടമ്പിമാരുടെ ഭൂമിയെല്ലാം പണ്ടാരവക അഥവാ സർക്കാർ വക ഭൂമിയായി മാറി. ലാൻഡ് ഓഫ് ദ മാഡംബീസ് വേർ കൺവേർട്ടഡ് ഇൻ ടു പണ്ടാരവക ഗവൺമെൻറ് പ്രോപ്പർട്ടി. The government of Travancore made a landmark proclamation in 1865, granting the tenants ownership of the lands they cultivated. The government of Travancore made a landmark proclamation in 1865. 1865-ൽ തിരുവിതാംകൂർ ഗവൺമെൻറ് ഒരു സുപ്രധാനമായിട്ടുള്ള വിളംബരം പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ പണ്ടാരവക ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള ഒരു വിളംബരമായിരുന്നു അത്. അപ്പോൾ ദ ഗവൺമെൻറ് ഓഫ് ട്രാവൻകൂർ മേഡ് ലാൻഡ്മാർക്ക് പ്രൊക്ലമേഷൻ ഇൻ 1865. ലാൻഡ്മാർക്ക് മീൻസ് സുപ്രധാനമായിട്ടുള്ള പ്രൊക്ലമേഷൻ മീൻസ് വിളംബരം, സുപ്രധാനമായിട്ടുള്ള വിളംബരം 1865 പാസ്സാക്കി അത് അനുവദിക്കുകയാണ്. ഗ്രാൻഡിങ് ദ ടെനൻസ്, കർഷകർക്ക് അനുവദിക്കുന്നു ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ് ദേ കൾട്ടിവേറ്റഡ്. ആ പണ്ടാരവക ഭൂമിയിൽ കൃഷി ചെയ്യുന്ന കർഷകർക്ക് ആ ഭൂമി അവർക്ക് സ്വന്തമായി നൽകിക്കൊണ്ടുള്ള ഒരു സുപ്രധാന വിളംബരം 1865 തിരുവിതാംകൂർ ഗവൺമെൻറ് പുറപ്പെടുവിച്ചു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇറ്റ് ഈസ് നോൺ ആസ് ദ പണ്ടാരപ്പാട്ട വിളംബരം. ഇതിനെ അറിയപ്പെടുന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചോദിക്കും പണ്ടാരപ്പാട്ട വിളംബരം എന്നാൽ എന്ത്? ദ ഗവൺമെൻറ് ഓഫ് ട്രാവൻകൂർ മേഡ് ലാൻഡ്മാർക്ക് പ്രൊക്ലമേഷൻ 1865, ഗ്രാൻഡിങ് ദ ടെനൻസ് ഓണർഷിപ്പ് ഓഫ് ദ ലാൻഡ് ദ കൾട്ടിവേറ്റഡ്. ഇറ്റ് ഈസ് നോൺ ആസ് ദ പണ്ടാരപ്പാട്ട വിളംബരം. അത്രയും ഭാഗം എഴുതിയാൽ മതിയാവും. ഇനി ഇത് കൂടാതെ മറ്റൊന്നും കൂടിയുണ്ട് തിരുവിതാംകൂറിൽ. ദ ജന്മി കുടിയാൻ ആക്ട് പാസ് ഇൻ 1896 ആൾസോ ഗ്രാൻഡഡ് ലാൻഡ് ഓണർഷിപ്പ് ടു ദ ടെനൻസ് ഇൻ ട്രാവൻകൂർ. 1896 പാസ്സാക്കിയ ജന്മി കുടിയായ്മ നിയമപ്രകാരവും തിരുവിതാംകൂറിലെ കർഷകന് അല്ലെങ്കിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിച്ചു. അപ്പോൾ 1896 പാസ്സാക്കിയ ജന്മി കുടിയായ്മ നിയമപ്രകാരവും തിരുവിതാംകൂറിലെ കർഷകന് ഭൂമിയുടെ മേൽ ഉടമാവകാശം ലഭിക്കൂ. ഹെൻസ് മെജോറിറ്റി ഓഫ് ദ ടെനൻസ് ഇൻ ട്രാവൻകൂർ. അങ്ങനെ വന്നപ്പോൾ തിരുവിതാംകൂറിലെ ഭൂരിഭാഗം വരുന്ന കർഷകരും ബിക്കെയിം ലാൻഡ് ഓണേഴ്സ് അറ്റ്ലീസ്റ്റ് ഇൻ നെയിം. നാമമാത്രമായെങ്കിലും തിരുവിതാംകൂറിലെ കർഷകർ ഭൂമിയുടെ ഉടമകളായി തീർന്നു. ഇൻ റിട്ടേൺ ദേ വെർ കമ്പൽഡ് ടു പേ ഹ്യൂജ് എമൗണ്ട് ഓഫ് ടാക്സ് ടു ദ ഗവൺമെൻറ്. ഇതിന് പകരമായിട്ട് അവർ സർക്കാരിലേക്ക് വലിയ നികുതി അടയ്ക്കേണ്ടി വന്നിരുന്നു. ഇൻ ഷോർട്ട് ദ ടെനൻസ് ഇൻ ട്രാവൻകൂർ ആൾസോ സഫേർഡ് എ ലോട്ട് ഡ്യൂ ടു ദ ടാക്സ് ബർഡൻ. ചുരുക്കത്തിൽ നേരത്തെ മലബാറിലെ പോലെ തന്നെ തിരുവിതാംകൂറിലെ കർഷകരും വളരെ നികുതി ഭാരം കൊണ്ട് പൊറുതിമുട്ടി. ലാസ്റ്റ് ഒരു സെൻറ്റൻസ് പറയുന്നു കൊച്ചിയുടെ കാര്യമാണ്. ഇൻ കൊച്ചി ടെനൻസി ആക്ട് കുടിയായ്മ നിയമം വാസ് എനാക്ടഡ് ഇൻ 1914. 1914-ലാണ് കൊച്ചിയിൽ കുടിയായ്മ നിയമം അല്ലെങ്കിൽ കർഷകന് ഭൂമി ലഭിക്കുന്ന ഒരു നിയമം നിലവിൽ വരുന്നത്.
ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പണ്ടാരപ്പാട്ട വിളംബരം, മറ്റൊന്ന് ജന്മി കുടിയാൻ ആക്ട്, ലാസ്റ്റ് കുടിയായ്മ നിയമം കൊച്ചിയിൽ. അപ്പോൾ ചേഞ്ചസ് ഇൻ ലാൻഡ് റിലേഷൻസ് അഥവാ ഭൂബന്ധങ്ങളുടെ മാറ്റങ്ങൾ എന്ന ഭാഗത്ത് പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് മലബാർ, ട്രാവൻകൂർ, കൊച്ചി എന്നിവിടങ്ങളിലെ ഭൂമിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് അഥവാ ഭൂവുടമസ്ഥയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത് മലബാർ ടെനൻസ് ആക്ട് 1929 പാസ്സാക്കിയത് എങ്ങനെയാണെന്നാണ്, അതിനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്തത് ട്രാവൻകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരത്തെക്കുറിച്ചാണ്, 1865. അത് ട്രാവൻകൂറിലാണ്. മറ്റൊന്ന് ട്രാവൻകൂറിൽ തന്നെയുള്ള 1896 പാസ്സാക്കിയ ജന്മി കുടിയാൻ ആക്ടിനെ കുറിച്ചാണ്. ലാസ്റ്റ് ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊച്ചിയിലെ കുടിയായ്മ നിയമമാണ്, ടെനൻസി ആക്ട് 1911 അത് പാസ്സാക്കിയിരിക്കുന്നത്. അത് ഡേറ്റ് ഇവിടെ കറക്റ്റായിട്ട് നൽകിയിരിക്കുന്നു. ട്രാവൻകൂർ 1865, പണ്ടാരപ്പാട്ട വിളംബരം, കൊച്ചിയിൽ 1914 കുടിയായ്മ നിയമം, മലബാറിൽ 1929 മലബാർ കുടിയായ്മ നിയമം. ഇനി അടുത്ത ഭാഗത്തിൽ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം. ഈ ഭാഗത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ്. കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെക്കുറിച്ച്, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിനെ കുറിച്ച്, ദ ബ്രിട്ടീഷ് റൂൾ മെയ്ഡ് ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ദ പാറ്റേൺ ഓഫ് അഗ്രികൾച്ചർ. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം കാർഷിക രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നു. കേരള പ്രൊഡക്ട്സ് വെയർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ് ഇൻ ഫോറിൻ മാർക്കറ്റ്സ്. കേരളത്തിലെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു വിദേശ കമ്പോളങ്ങളിൽ. കോഫി, ടീ, കാർഡമം വെയർ കൾട്ടിവേറ്റഡ് ഇൻ ലാർജ് പ്ലാന്റേഷൻസ് ഇൻ ഹില്ലി ഏരിയാസ് വിത്ത് ദ ബിഗിനിങ് ഓഫ് അതർ ക്രോപ്സ് പാഡി പ്രൊഡക്ഷൻ ഡിക്ലൈൻഡ്. കോഫി, ടീ, കാർഡമം പ്രധാനമായിട്ടും കാപ്പി, തേയില, ഏലം തുടങ്ങിയവ, കോഫി, ടീ, കാർഡമം കൾട്ടിവേറ്റഡ് ഇൻ ലാർജ് പ്ലാന്റേഷൻസ് ഇൻ ഹില്ലി ഏരിയാസ്, പ്രധാനമായിട്ടും മലയോര പ്രദേശങ്ങളിൽ കോഫി, ടീ, കാർഡമം എന്നിവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു വിത്ത് ബിഗിനിങ് ഓഫ് അതർ ക്രോപ്സ്. മറ്റ് വിളകളോടൊപ്പം തന്നെ കോഫി, ടീ, കാർഡമം എന്നിവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് പാഡി പ്രൊഡക്ഷൻ ഡിക്ലൈൻഡ്, നെല്ലുൽപാദനം ഗണ്യമായ തോതിൽ കുറയുന്നതിന് കാരണമായി തീർന്നു. പാഡി പ്രൊഡക്ഷൻ ഡിക്ലൈൻഡ്. ദ റിസൾട്ട് വാസ് ഫുഡ് ഷോർട്ടേജ്. ഇതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഭക്ഷ്യ ദൗർലഭ്യമായിരുന്നു. ദ റിസൾട്ട് വാസ് ഫുഡ് ഷോർട്ടേജ്. ടു ഓവർകം ദിസ് സിറ്റുവേഷൻ ടപ്പിയോക്ക കൾട്ടിവേഷൻ എക്സ്റ്റെൻഡ് ടു ലാർജ് ഏരിയാസ്. ഈ പ്രശ്നം പരിഹരിക്കാനാണ് മരച്ചീനി കൃഷി കേരളത്തിൽ വ്യാപകമായി ആരംഭിച്ചത്. ഈ ഭക്ഷ്യദൗർലഭ്യം ഉണ്ടായപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മരച്ചീനി കൃഷി കേരളത്തിൽ വ്യാപകമായി ആരംഭിച്ചത്. അപ്പോൾ ഈ പാരഗ്രാഫിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ബ്രിട്ടീഷുകാരുടെ ഭരണം കാർഷിക രംഗത്ത് വളരെയധികം മാറ്റങ്ങളുണ്ടാക്കി, കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു വിദേശ കമ്പോളങ്ങളിൽ. അതിനെ തുടർന്ന് മറ്റ് വിളകളോടൊപ്പം തന്നെ കോഫി, ടീ, കാർഡമം എന്നിവ മലയോര പ്രദേശങ്ങൾ കൃഷി ആരംഭിച്ചു. ഇതിനെ തുടർന്ന് പാഡി പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്യുകയും നെല്ലുൽപാദനം ഗണ്യമായി കുറയുകയും അതിൻ്റെ ഫലമായിട്ട് ഫുഡ് ഷോർട്ടേജ് അഥവാ ഭക്ഷ്യദൗർലഭ്യം ഉണ്ടാവുകയും ചെയ്തു. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മരച്ചീനി കൃഷി കേരളത്തിൽ വ്യാപകമായി ആരംഭിച്ചത്. അടുത്ത ഭാഗത്തിൽ അറ്റ് ദ സെയിം ടൈം ടീക്ക് പ്ലാന്റേഷൻസ് വാസ് സ്റ്റാർട്ടഡ് ഇൻ നിലമ്പൂർ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് കൊനോലി. ഇതേ സമയത്ത് തന്നെയാണ്, ഇതേ കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷുകാരനായിട്ടുള്ള കൊനോലിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ടീക്ക് പ്ലാന്റേഷൻസ് വാസ് സ്റ്റാർട്ടഡ് ഇൻ നിലമ്പൂർ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് കൊനോലി. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റേഷൻസ് വെയർ ഓൺഡ് ബൈ ദ ബ്രിട്ടീഷ്. മിക്കവാറുമുള്ള ഈ തേക്ക് തോട്ടങ്ങളെല്ലാം ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിന് കീഴിലായിരുന്നു, ഉടമസ്ഥതയിലായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റേഷൻസ് വെയർ ഓൺഡ് ബൈ ദ ബ്രിട്ടീഷ്. ദ റൂളേഴ്സ് ഓഫ് ദ കൊച്ചി ട്രാവൻകൂർ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലീസ്ഡ് ഔട്ട് ഫോറസ്റ്റ് ലാൻഡ് ടു ദ ബ്രിട്ടീഷ് ടു സ്റ്റാർട്ട് എസ്റ്റേറ്റ്സ്. ദ റൂളേഴ്സ് ഓഫ് കൊച്ചി ആൻഡ് ട്രാവൻകൂർ, തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗത സൗകര്യം ഒരുക്കി കൊടുത്തും, ആൻഡ് ലീസ്ഡ് ഔട്ട് ഫോറസ്റ്റ് ലാൻഡ് ടു ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്ക് വളരെ വൻതോതിൽ വനഭൂമി പതിച്ചു നൽകിയും എസ്റ്റേറ്റുകൾ ആരംഭിക്കാൻ കൊച്ചിയിലെയും അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ദ റൂളേഴ്സ് ഓഫ് കൊച്ചി ആൻഡ് ട്രാവൻകൂർ ഫെസിലിറ്റേറ്റഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലീസ്ഡ് ഔട്ട് ഫോറസ്റ്റ് ലാൻഡ്. രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് ഇവർ. ഒന്നാമത് ഗതാഗത സൗകര്യം ഒരുക്കി കൊടുത്തു, രണ്ടാമത്തത് വൻതോതിൽ വനഭൂമി ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകി. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, എസ്റ്റേറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി സഹായങ്ങൾ ഇവർ രണ്ടുപേരും ചെയ്തു കൊടുത്തു, കൊച്ചിയിലെയും അതേപോലെ തന്നെ തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ. ഗ്രാജുവലി കേരള ബിക്കേം എ ഹബ് ഓഫ് ക്യാഷ് പ്രൊഡക്ഷൻ. അങ്ങനെ കേരളം വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശമായി തീർന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, ഇതേ സമയം തന്നെയാണ് നിലമ്പൂരിൽ
കൊനോലി പ്രഫുവിൻ്റെ നേതൃത്വത്തിൽ തേക്ക് തോട്ടങ്ങൾ ആരംഭിക്കുന്നത്. മിക്കവാറുമുള്ള തോട്ടങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. പിന്നെ കൊച്ചിയിലും തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ വൻതോതിൽ വനഭൂമികൾ പതിച്ചു നൽകിയും കൂടാതെ ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയും ഈ എസ്റ്റേറ്റുകൾ ആരംഭിക്കാൻ ബ്രിട്ടീഷുകാർക്ക് വൻതോതിൽ സഹായം നൽകി. അങ്ങനെ കേരളം ഒരു പ്രധാനപ്പെട്ട വാണിജ്യ വിളവ് കൃഷി എന്നൊരു പ്രദേശമായി തീരുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണം കാർഷിക രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമായി തീർന്നു. കേരളത്തിലെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിലെ കമ്പോളങ്ങളിൽ അതുപോലെ തന്നെ തേയില, കാപ്പി, അതുപോലെ ഏലം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മലയോര പ്രദേശങ്ങളിൽ മറ്റ് വിളകളോടൊപ്പം കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ട് പാടി അഥവാ നെല്ല് വളരെയധികം നെല്ലിൻ്റെ ഉൽപ്പാദനം വളരെയധികം കുറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷ്യോൽപാദനം ഗണ്യമായ തോതിൽ കുറയുന്നതിന് കാരണമായി തീർന്നു. ഇതിനെ തരണം ഈ പ്രശ്നം തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പയോ കൾട്ടിവേഷൻ അഥവാ മരച്ചിനി കൃഷി ആരംഭിക്കുന്നു ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഇതേ സമയം തന്നെയാണ് നിലമ്പൂരിൽ കൊണോലി പ്രഫുവിൻ്റെ നേതൃത്വത്തിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ പ്ലാന്റേഷൻസ് ഓഫ് എറൗണ്ട് ബൈ ദി ബ്രിട്ടീഷ്, മിക്കവാറുള്ള തോട്ടങ്ങളെല്ലാം തന്നെ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു. കൊച്ചിയിലെ തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ വൻതോതിൽ വനഭൂമികൾ ബ്രിട്ടീഷുകാർക്ക് പതിച്ചു നൽകിയും കൂടാതെ ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടും ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു. അങ്ങനെ കേരളത്തിലെമ്പാടും എസ്റ്റേറ്റുകൾ ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളം ഒരു പ്രധാനപ്പെട്ട വാണിജ്യ വിളയുടെ കേന്ദ്രമായി തീർന്നു. വാണിജ്യ വിളകൾ കൃഷി എന്നൊരു പ്രദേശമായി മാറുന്നതിന് കാരണമായി തീർന്നു. അടുത്ത ഭാഗം ഗ്രോത്ത് ഓഫ് പ്ലാന്റേഷൻ ആൻഡ് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, തോട്ട വ്യവസായത്തിൻ്റെയും പരമ്പരാഗത വ്യവസായത്തിൻ്റെയും വളർച്ച. ദ ബ്രിട്ടീഷ് സ്റ്റാർട്ടഡ് പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസ് ഇൻ കേരള വിത്ത് ദെയർ ഓൺ ക്യാപിറ്റൽ ഫോർ പ്രോസസ്സിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് ക്യാഷ് ക്രോപ്സ്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഒന്ന് പ്രോസസ്സിംഗ്, മറ്റൊന്ന് എക്സ്പോർട്ടിംഗ്, സംസ്കരിക്കുന്നതിനും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും. വാണിജ്യ വിളകൾ സംസ്കരിക്കുന്നതിനും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സ്റ്റാർട്ടഡ് പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസ്, ബ്രിട്ടീഷുകാർ അവർ പ്ലാന്റേഷൻ ഇൻഡസ്ട്രി സ്ഥാപിച്ചു, തോട്ട വ്യവസായങ്ങൾ കേരളത്തിൽ ആരംഭിച്ചു. വിത്ത് ദെയർ ഓൺ ക്യാപിറ്റൽ, അവരുടെ സ്വന്തം മൂലധനത്തോടുകൂടി. ദ ബ്രിട്ടീഷ് സ്റ്റാർട്ടഡ് പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസ് ഇൻ കേരള വിത്ത് ദെയർ ഓൺ ക്യാപിറ്റൽ ഫോർ പ്രോസസ്സിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് ക്യാഷ് ക്രോപ്സ്. തോട്ടവിളകൾ സംസ്കരിക്കുന്നതിനും അവ കയറ്റി അയക്കുന്നതിനുമായി ബ്രിട്ടീഷുകാർ അവരുടെ സ്വന്തം പണത്താൽ, അവരുടെ സ്വന്തം മൂലധനത്തോടുകൂടി കേരളത്തിൽ തോട്ട വ്യവസായങ്ങൾ ആരംഭിച്ചു. ടീ ആൻഡ് കോഫി ഫാക്ടറീസ് ആൻഡ് റബ്ബർ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് വെയർ സെറ്റപ്പ് ഇൻ ഹൈ റേഞ്ചസ്. തേയില അതുപോലെ തന്നെ കാപ്പിക്കുരു സംസ്കരിക്കുന്ന ഫാക്ടറികൾ, റബ്ബർ പ്രോസസ്സിംഗ് യൂണിറ്റ്സ് വെയർ സെറ്റപ്പ് ഇൻ ഹൈ റേഞ്ചസ്. തേയില ഫാക്ടറികൾ, അതുപോലെ കാപ്പിക്കുരു സംസ്കരിക്കുന്ന ഫാക്ടറികൾ, റബ്ബർ ഫാക്ടറികൾ തുടങ്ങിയവ മലയോര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് രൂപം കൊണ്ടു. അപ്പോൾ ആ രണ്ട് സെൻറ്റൻസ് മാത്രം നമ്മൾ തോട്ട വ്യവസായത്തിൻ്റെ അഥവാ പ്ലാന്റേഷൻ ഇൻഡസ്ട്രിയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞ രണ്ട് സെൻറ്റൻസാണ്. ഇനി അടുത്ത ഭാഗം, ഇൻ ദ മീൻ ടൈം ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ടു കോക്കനട്ട്, കയർ, കാഷ്നട്ട്, ഹാൻഡ്ലൂം ആൻഡ് ബീഡി വെയർ ആൾസോ ഡെവലപ്ഡ്. ഇതേ സമയം തന്നെ നാളികേരം, കയർ, കശുവണ്ടി, കൈത്തറി, ബീഡി തുടങ്ങിയ പരമ്പരാഗത വ്യവസായങ്ങളും വളർന്നു വന്നു. ഇൻ ദ മീൻ ടൈം ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ടു കോക്കനട്ട്, കയർ, കാഷ്നട്ട്, ഹാൻഡ്ലൂം ആൻഡ് ബീഡി വെയർ ആൾസോ ഡെവലപ്ഡ്. ഓയിൽ മിൽസ് യൂസിംഗ് ഡീസൽ എഞ്ചിൻസ് വെയർ സ്റ്റാർട്ടഡ് ഇൻ മെനി പ്ലേസസ് ഇൻ കേരള. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഡീസൽ എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന എണ്ണയാട്ട് മില്ലുകൾ വ്യാപകമായി തീർന്നു. ഓയിൽ മിൽസ് യൂസിംഗ് ഡീസൽ എഞ്ചിൻസ് വെയർ സ്റ്റാർട്ടഡ് ഇൻ മെനി പ്ലേസസ് ഇൻ കേരള. ആലപ്പുഴ വാസ് ദ ഹബ് ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻഡസ്ട്രി. വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം ആലപ്പുഴയായിത്തീർന്നു. ആലപ്പുഴ വാസ് ദ ഹബ് ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻഡസ്ട്രി. ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം. ഇൻ 1859 ജെയിംസ് ഡാറ ഫ്രം അയർലൻഡ് സ്റ്റാർട്ടഡ് എ കയർ ഫാക്ടറി ഇൻ ആലപ്പുഴ. ആലപ്പുഴയിൽ അയർലൻഡുകാരനായിട്ടുള്ള ജെയിംസ് ഡാറ 1859 ഒരു കയർ ഫാക്ടറി സ്ഥാപിച്ചു. ഇൻ 1859 ജെയിംസ് ഡാറ ഫ്രം അയർലൻഡ് സ്റ്റാർട്ടഡ് എ കയർ ഫാക്ടറി ഇൻ ആലപ്പുഴ. കാഷ്നട്ട് പ്രോസസ്സിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് ഫാക്ടറീസ് വെർ എസ്റ്റാബ്ലിഷ് ഇൻ കൊല്ലം. കശുവണ്ടി പ്രോസസ്സ് ചെയ്യുന്നതിനും സംസ്കരിക്കുന്നതിനും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊല്ലത്ത് ഫാക്ടറി സ്ഥാപിതമായി തീർന്നു. കാഷ്നട്ട് പ്രോസസ്സിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് ഫാക്ടറീസ് വെർ എസ്റ്റാബ്ലിഷ് ഇൻ കൊല്ലം. ടൈൽ ഫാക്ടറീസ് ഇൻ ഫറോക്ക്, കൊല്ലം ആൻഡ് ഒല്ലൂർ. ഓട് കമ്പനികൾ സ്ഥാപിതമായി തീർന്നു ഫറോക്ക്, കൊല്ലം, ഒല്ലൂർ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട്. ആൻഡ് ഹാൻഡ്ലൂം ഫാക്ടറീസ് ഇൻ കണ്ണൂർ ആൻഡ് കോഴിക്കോട്. കൈത്തറി നിർമ്മാണശാലകൾ കണ്ണൂരും കോഴിക്കോടുമായിരുന്നു ഉണ്ടായിരുന്നത്. ഹാൻഡ്ലൂം ഫാക്ടറീസ് ഇൻ കണ്ണൂർ ആൻഡ് കോഴിക്കോട്.
സ്റ്റാർട്ട് ഫംഗ്ഷനിങ് ബി ഡി കമ്പനീസ് വെർ സ്റ്റാർട്ടഡ് ഇൻ കണ്ണൂർ ബി ഡി തിരക്കുന്ന കമ്പനി കണ്ണൂർ കേന്ദ്രമായിട്ട് വളർന്നു വരികയും ചെയ്തു അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രധാനമായിട്ട് പരമ്പരാഗത വ്യവസായങ്ങളുടെ കാര്യമാണ് ഇൻ ദ മീൻ ടൈം ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് റിലേറ്റഡ് കോക്കനട്ട് കയർ കാഷ്നട്ട് ഹാൻഡ്ലൂം ആൻഡ് ബി ഡി വെർ ആൾസോ ഡെവലപ്ഡ് പരമ്പരാഗത വ്യവസായങ്ങളായിട്ടുള്ള നാളികേരം കയർ കശുവണ്ടി കൈത്തറി ബി ഡി തുടങ്ങിയ വ്യവസായങ്ങൾ ഇക്കാലഘട്ടത്തിൽ വളർന്നു വന്നു കൂടാതെ ഓയിൽ മിൽസ് യൂസിംഗ് ഡീസൽ എഞ്ചിൻ വെയർ സ്റ്റാർട്ടഡ് ഇൻ മിൽ പ്ലേസസ് ഇൻ കേരള ഡീസൽ എഞ്ചിൻ കൊണ്ട് പ്രവർത്തിക്കുന്ന എണ്ണയാട്ട് മില്ലുകൾ ഇക്കാലഘട്ടത്തിൽ വളരെ വ്യാപകമായി തീർന്നു ആലപ്പുഴയായിരുന്നു വെളിച്ചെണ്ണ വ്യവസായത്തിൻ്റെ കേന്ദ്രം 1859 അയർലൻഡുകാരനായിട്ടുള്ള ജെയിംസ് ഡാറ ആലപ്പുഴയിൽ ഒരു കയർ ഫാക്ടറി സ്ഥാപിച്ചു അതുപോലെ തന്നെ കാഷ്നട്ട് കശുവണ്ടി പ്രോസസ്സ് ചെയ്യുന്നതിനും സംസ്കരിക്കുന്നതിനും അതുപോലെ തന്നെ അത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കൊല്ലത്ത് ഫാക്ടറി സ്ഥാപിച്ചു കൂടാതെ ടൈൽ ഫാക്ടറി ഫറോക്ക് കൊല്ലം ഒല്ലൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാപിതമായി തീർന്നു ഹാൻഡ്ലൂം ഫാക്ടറി കണ്ണൂർ കോഴിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥാപിതമായി തീർന്നു ബി ഡി കമ്പനി സ്റ്റാർട്ട് ചെയ്തത് കണ്ണൂരിലാണ് അടുത്ത ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്ന റൈസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ് ആധുനിക വ്യവസായങ്ങളുടെ ഉദയം മോഡേൺ ഫാക്ടറീസ് വെർ എസ്റ്റാബ്ലിഷ് ഇൻ കേരള ബൈ ദ മിഡിൽ ഓഫ് ദ 20th century 20th century പകുതിയോടുകൂടിയാണ് ആധുനിക വ്യവസായശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് മെജോറിറ്റി ഓഫ് ദം വെർ ട്രാവൻകൂർ ആൻഡ് കൊച്ചി അവയിൽ ഭൂരിഭാഗവും സ്ഥാപിച്ചത് തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു മെജോറിറ്റി ഓഫ് ദം വെർ ട്രാവൻകൂർ ആൻഡ് കൊച്ചി റൂളേഴ്സ് ഓഫ് ട്രാവൻകൂർ അഡോപ്റ്റഡ് പോളിസീസ് പ്രൊമോട്ടിംഗ് മോഡേൺ ഇൻഡസ്ട്രീസ് ആധുനിക വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളാണ് തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ സ്വീകരിച്ചിരുന്നത് റൂളേഴ്സ് ഓഫ് ട്രാവൻകൂർ അഡോപ്റ്റഡ് പോളിസീസ് പ്രൊമോട്ടിംഗ് മോഡേൺ ഇൻഡസ്ട്രീസ് ദി ബ്രിട്ടീഷ് പ്രൊവൈഡഡ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദ ഇൻഡസ്ട്രീസ് ബ്രിട്ടീഷുകാരും തിരുവിതാംകൂറിലെ ഭരണാധികാരികളെ പോലെ തന്നെ ബ്രിട്ടീഷുകാരും വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ടായി ദ ബ്രിട്ടീഷ് പ്രൊവൈഡഡ് ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ടു ദ ഇൻഡസ്ട്രീസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട് പ്രൊപ്പൽഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ് പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച കുറച്ചും കൂടി വേഗത്തിലാക്കുന്നതിന് കാരണമായി തീർന്നു ഈ പാരഗ്രാഫിൽ രണ്ട് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ ഒന്നാമത്തേത് ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചത് 20th century പകുതിയോടുകൂടിയാണ് മറ്റൊന്ന് പറയുന്നത് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആധുനിക വ്യവസായങ്ങൾ വളരെ വേഗത്തിലായി തീർന്നത് അപ്പോൾ മോഡേൺ ഇൻഡസ്ട്രീസ് വെർ എസ്റ്റാബ്ലിഷ് ഇൻ കേരള ബൈ ദ മിഡിൽ ഓഫ് ദ 20th century 20th century പകുതിയോടുകൂടിയാണ് ആധുനിക വ്യവസായങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് അവയിൽ ഭൂരിഭാഗവും തിരുവിതാംകൂറിലും കൊച്ചിയിലുമായിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ ആധുനിക വ്യവസായങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന നയങ്ങളാണ് സ്വീകരിച്ചിരുന്നത് അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് നൽകി അതുകൂടാതെ തന്നെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് പള്ളിവാസൽ വൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടതോടുകൂടി ആധുനിക വ്യവസായങ്ങളുടെ വളർച്ച കുറച്ചും കൂടി വേഗത്തിലായി തുറന്നു അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട മറ്റ് വ്യവസായശാലകളുടെ പേരിലാണ് താഴെ നൽകിയിരിക്കുന്നത് പുനലൂർ പേപ്പർ മിൽ കൊല്ലം FACT കളമശ്ശേരി എറണാകുളം കുണ്ട്ര സെറാമിക്സ് കൊല്ലം റബ്ബർ വർക്ക്സ് തിരുവനന്തപുരം ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി അളഗപ്പ ടെക്സ്റ്റൈൽ മിൽ കൊച്ചി അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യവസായശാലകൾ ഇനി അടുത്ത ഭാഗം നമ്മൾ ബാങ്കുകളെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ബാങ്ക്സ് വെർ സ്റ്റാർട്ടഡ് ഇൻ കേരള ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അക്യുമുലേറ്റിംഗ് ക്യാപിറ്റൽ ആൻഡ് ഡീലിംഗ് വിത്ത് ഫിനാൻഷ്യൽ അഫയേഴ്സ് അപ്പോൾ ധനകാര്യ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിനും അതേപോലെ തന്നെ മൂലധനം സ്വരൂപിക്കുന്നതിനും വേണ്ടിയിട്ട് കേരളത്തിൽ ബാങ്കുകൾ സ്ഥാപിക്കപ്പെട്ടു ബാങ്ക്സ് വെർ സ്റ്റാർട്ടഡ് ഇൻ കേരള ആസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അക്യുമുലേറ്റിംഗ് ക്യാപിറ്റൽ ആൻഡ് ഡീലിംഗ് വിത്ത് ഫിനാൻഷ്യൽ അഫയേഴ്സ് അപ്പോൾ മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ബാങ്കുകൾ ഇക്കാലത്താണ് കേരളത്തിൽ നിലവിൽ വന്നത് അങ്ങനെ കേരളത്തിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ സ്വകാര്യ ബാങ്കാണ് ദ നെടുങ്ങാടി ബാങ്ക് വാസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ കേരള ഇക്കാലത്ത് കേരളത്തിൽ വളർന്നു വന്ന ആദ്യമായി രൂപം കൊണ്ട ഒരു സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ദ നെടുങ്ങാടി ബാങ്ക് വാസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ബാങ്ക് ഇൻ കേരള ലേറ്റർ ദ ഇമ്പീരിയൽ ബാങ്ക് ഇന്ത്യൻ നാഷണൽ ബാങ്ക് ആൻഡ് ചാർട്ടേഡ് ബാങ്ക് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് പിന്നീട് ഇമ്പീരിയൽ ബാങ്ക് നാഷണൽ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു ഈ പാരഗ്രാഫിൽ പറഞ്ഞത് ബാങ്കുകളെക്കുറിച്ച് മാത്രമാണ് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും അതേപോലെ തന്നെ അങ്ങനെ എല്ലായിടത്തെയും മൂലധനം സ്വരൂപിക്കുന്നതിനുള്ള പണമിടപാട് സ്ഥാപനങ്ങളായി ഇക്കാലഘട്ടത്തിൽ കേരളത്തിൽ ബാങ്കുകൾ നിലവിൽ വന്നു ആദ്യമായി രൂപം കണ്ടതാണ് സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക് പിന്നീട് ഇമ്പീരിയൽ ബാങ്ക് അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ ബാങ്ക് ചാർട്ടേഡ് ബാങ്ക് എന്നിവ നിലവിൽ വന്നു അടുത്ത ഭാഗം ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസ് ഓൺ കൾച്ചർ സാംസ്കാരിക മേഖലയിലെ ബ്രിട്ടീഷ് സ്വാധീനം ദ ബിഗിനിങ് ഓഫ് പ്രിന്റിംഗ് ഇൻ കേരള വാസ് വിത്ത് ദ അഡ്വന്റ് ഓഫ് ദ യൂറോപ്യൻസ് യൂറോപ്യന്മാരുടെ വരവോടുകൂടിയാണ് കേരളത്തിൽ അച്ചടി ആരംഭിക്കുന്നത് ദ ബിഗിനിങ് ഓഫ് പ്രിന്റിംഗ് ഇൻ കേരള വാസ് വിത്ത് ദ അഡ്വന്റ് ഓഫ് ദ യൂറോപ്യൻസ് ദ ജസ്യൂട്ട് മിഷണറീസ് വെയർ ഹൈലി ഇൻട്രസ്റ്റഡ് ഇൻ പബ്ലിഷിംഗ് ഡിക്ഷണറീസ് ആൻഡ് ഗ്രാമർ ടെസ്റ്റ് വ്യാകരണ ഗ്രന്ഥങ്ങളും അതേപോലെ തന്നെ
നിഘണ്ടു തയ്യാറാക്കുന്നതിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ആൾക്കാരായിരുന്നു ജെസ്യൂട്ട് മിഷണറിമാർ. അപ്പോൾ ദ ജെസ്യൂട്ട് മിഷണറീസ് വെർ ഹൈലി ഇൻട്രസ്റ്റഡ് ഇൻ പബ്ലിഷിംഗ് ഡിക്ഷണറീസ് ആൻഡ് ഗ്രാമർ ടെസ്റ്റ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് പ്രിപ്പയർഡ് ദ ഫസ്റ്റ് മലയാളം ഗ്രാമർ ടെസ്റ്റ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് പ്രിപ്പയർഡ് ദ ഫസ്റ്റ് മലയാളം ഗ്രാമർ ടെസ്റ്റ്. ആൻഡ് അർണോസ് പാദ്രി ദ ഫസ്റ്റ് മലയാളം ഡിക്ഷണറി. മലയാളത്തിലെ ആദ്യത്തെ ഡിക്ഷണറി അഥവാ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാദ്രിയാണ്. അർണോസ് പാദ്രിയെക്കുറിച്ച് നമ്മൾ 9th ക്ലാസ്സിലെ കേരള ഫ്രം 8th to 18th century എന്നുള്ള ചാപ്റ്ററിൽ മലയാള ലാംഗ്വേജ് ലിറ്ററേച്ചർ ആൻഡ് ആർട്ട് ആൻഡ് സയൻസ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്ത പേരാണ് അർണോസ് പാദ്രി എന്നത്. അപ്പോൾ അർണോസ് പാദ്രിയുടെ പുത്തൻ പാന എന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ അർണോസ് പാദ്രി ദ ഫസ്റ്റ് മലയാളം ഡിക്ഷണറി, മലയാളത്തിലെ ആദ്യത്തെ മലയാളം ഡിക്ഷണറി തയ്യാറാക്കിയ വ്യക്തിയാണ് അർണോസ് പാദ്രി. അർണോസ് പാദ്രി ദ ഫസ്റ്റ് മലയാളം ഡിക്ഷണറി. അടുത്ത പോയിന്റായിട്ട് സംക്ഷേപ വേദാർത്ഥം ഈസ് ദ ഫസ്റ്റ് ബുക്ക് ടു ബി എൻറ്റയർലി പബ്ലിഷ്ഡ് ഇൻ മലയാള ലാംഗ്വേജ്. മലയാളത്തിൽ പൂർണ്ണമായിട്ടും അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് സംക്ഷേപ വേദാർത്ഥം. ഈ പേര് നമ്മൾ 9th ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. സംക്ഷേപ വേദാർത്ഥം ഈസ് ദ ഫസ്റ്റ് ബുക്ക് ടു ബി എൻറ്റയർലി പബ്ലിഷ്ഡ് ഇൻ മലയാള ലാംഗ്വേജ്. ഇംഗ്ലീഷ് മലയാളം ആൻഡ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറീസ് വെയർ പബ്ലിഷ്ഡ് ബൈ ദ മിഷണറീസ് ബെഞ്ചമിൻ ബെയ്ലി ആൻഡ് ഹെർമൻ ഗുണ്ടർട്ട് റെസ്പെക്റ്റീവ്ലി. ഇംഗ്ലീഷ് മലയാളം, ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്കുള്ള ഡിക്ഷണറി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയും മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കുള്ള ഡിക്ഷണറി തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടുമാണ്. ഇംഗ്ലീഷ് മലയാളം ആൻഡ് മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറീസ് വെയർ പബ്ലിഷ്ഡ് ബൈ ദ മിഷണറീസ് ബെഞ്ചമിൻ ബെയ്ലി ആൻഡ് ഹെർമൻ ഗുണ്ടർട്ട് റെസ്പെക്റ്റീവ്ലി. ഹെർമൻ ഗുണ്ടർട്ട് ആൾസോ പബ്ലിഷ്ഡ് ദ ഫസ്റ്റ് മലയാള ന്യൂസ് പേപ്പേഴ്സ് നെയിംലി രാജ്യസമാചാരം ആൻഡ് ദ പശ്ചിമോദയം ഫ്രം തലശ്ശേരി. അപ്പോൾ രണ്ട് പത്രങ്ങളുടെ പേരുകളാണ്, ഒന്ന് രാജ്യസമാചാരം, മറ്റൊന്ന് പശ്ചിമോദയം. അപ്പോൾ രണ്ട് പത്രങ്ങൾ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ രണ്ട് പത്രങ്ങളാണ് രാജ്യസമാചാരവും അതുപോലെ തന്നെ പശ്ചിമോദയം എന്നിവ. ഈ രണ്ട് പത്രങ്ങളും മലയാളത്തിലെ ആദ്യത്തെ പത്രങ്ങളാണ്. അപ്പോൾ ഹെർമൻ ഗുണ്ടർട്ട് ആൾസോ പബ്ലിഷ്ഡ് ഫസ്റ്റ് മലയാള ന്യൂസ് പേപ്പേഴ്സ് നെയിമിൽ രാജ്യസമാചാരം ആൻഡ് പശ്ചിമോദയം ഫ്രം തലശ്ശേരി. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയ രാജ്യസമാചാരം, പശ്ചിമോദയം എന്നിവ ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ പത്രങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ അച്ചടി ആരംഭിക്കുന്നത് യൂറോപ്യന്മാരുടെ കടന്നുവരവോടുകൂടിയാണ്. ജസ്യൂട്ട് മിഷണറിമാർ അവർ പ്രത്യേകം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഡിക്ഷണറി തയ്യാറാക്കുന്നതിലും അതുപോലെ തന്നെ വ്യാകരണ ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുന്നതിലും. ഇനി ആദ്യം തൊട്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഒന്നാമത്തെ പോയിന്റായിട്ട് പറയുന്നു, ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം മലയാള ഗ്രാമർ ടെസ്റ്റ് തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. അതിനുശേഷം ആദ്യത്തെ മലയാളം ഡിക്ഷണറി തയ്യാറാക്കിയത് അർണോസ് പാദ്രിയാണ്. രണ്ട് പോയിന്റായി. അടുത്ത മൂന്നാമത്തെ പോയിന്റ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം അച്ചടിച്ചത് സംശയ യഥാർത്ഥമാണ്. ആദ്യത്തെ മലയാളത്തിൽ പൂർണ്ണമായിട്ടും അച്ചടിച്ച സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണെന്ന് സംശയ യഥാർത്ഥമാണ്. അതിനുശേഷം ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കുള്ള ഡിക്ഷണറി തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷിലേക്കുള്ള ഡിക്ഷണറി തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. പിന്നെ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധപ്പെടുത്തിയ രണ്ട് പത്രങ്ങളാണ് പശ്ചിമോദയം അതുപോലെ തന്നെ രാജ്യസമാചാരവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഇതിനകത്തുള്ളത്. അടുത്ത ഭാഗത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. മിഷണറീസ് ഫീൽഡ് ഓഫ് വർക്ക് എന്നുള്ള ഭാഗമാണ്. മിഷണറിമാരും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന മേഖലയും ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS ട്രാവൻകൂർ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചുള്ളതാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി. അടുത്ത ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി ആൻഡ് ട്രാവൻകൂർ CMS എന്നറിയപ്പെടും. അടുത്ത ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BEM മലബാറിലാണെന്നുള്ളത്. അത് എവിടെയൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ, ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി ആൻഡ് തിരുവിതാംകൂർ, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിൽ BEM എന്നറിയപ്പെടും. ഇന്ന് നമ്മൾ അടുത്ത വിശദമായിട്ട് മനസ്സിലാക്കിയാണ് എഡ്യൂക്കേഷനെ കുറിച്ച്. ദ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ആൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ വാസ് ഫ്ലാഗ്ഡ് ഓഫ് ഇൻ കേരള വിത്ത് ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഓഫ് ദ മിഷണറീസ്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. ദ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ആൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് റിലീജിയൻ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ആശയത്തിന് തുടക്കം കുറിക്കുന്ന ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. ദ റൂളേഴ്സ് ഓഫ് കൊച്ചി ആൻഡ് ട്രാവൻകൂർ ഗ്രാൻഡഡ് ലാൻഡ് ടു ദ മിഷണറീസ് ടു സ്റ്റാർട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ ഭൂമി ദാനമായി നൽകി മിഷണറിമാർക്ക് ടു സ്റ്റാർട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണാധികാരികൾ മിഷണറി സംഘങ്ങൾക്ക് ഭൂമി ദാനമായി നൽകി.
The rulers of Travancore and Kochi also intervened in the educational sectors by establishing schools and colleges. തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാർ ഭരണാധികാരികൾ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു. ദ റൂളേഴ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചി ആൾസോ ഇന്റർവിൻഡ് ഇൻ ദ എഡ്യൂക്കേഷൻ സെക്ടേഴ്സ്. അവർ വിദ്യാഭ്യാസ മേഖലകളിൽ ഇടപെടുകയും ബൈ എസ്റ്റാബ്ലിഷിംഗ് സ്കൂൾസ് ആൻഡ് കോളേജസ്. എന്നിട്ട് അവർ സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു. ദ പ്രൊക്ലമേഷൻ ഓഫ് ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ 1817 ബൈ ഗൗരി പാർവതി ഭായ് ദ റൂളർ ഓഫ് ട്രാവൻകൂർ ഇസ് എ റിമാർക്കബിൾ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. The proclamation of free primary education in 1870 by Gauri Parvathi Bhai. But Thiruvitankurile Bharanadhikariyayirunna Gauri Parvathi Bhai 1817il primary vidyabhyasa saujanyamakikondu purappeduvicha vilambaram attarathil ulla onnaanu. The proclamation of free primary education 1817 by Gauri Parvathi Bhai, the ruler of Travancore, is a remarkable one of its kind. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരികൾ ഇടപെടുന്ന ഉദാഹരണമാണ് വിദ്യാഭ്യാസ സൗജന്യമാക്കിക്കൊണ്ട് ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെ ഭരണാധികാരികൾ മിഷണറി ഗ്രൂപ്പിന് ഭൂമി ദാനമായി നൽകുന്നുണ്ട്. തുടർന്ന് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും നാട്ടുരാജാക്കന്മാർ ഭരണാധികാരികൾ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുകയും സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കുകയും ചെയ്തു. പിന്നെ അതിന് അത്തരത്തിലുള്ള പ്രവർത്തനത്തിന് ഉദാഹരണമായിട്ട് പറയുകയാണ് തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിട്ടുള്ള ഗൗരി പാർവതി ഭായ് 1817 പ്രൈമറി വിദ്യാഭ്യാസ സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം. അപ്പോൾ ഇത്രയും ഭാഗമാണ് എഡ്യൂക്കേഷൻ എന്ന ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത ഭാഗത്തിൽ ലോ ആൻഡ് ജസ്റ്റിസ്, നീതിന്യായ വ്യവസ്ഥ. നമ്മൾ 9th ക്ലാസ്സിൽ കേരള ഫ്രം 8th to 18th century എന്നുള്ള പാഠഭാഗത്തിൽ സൊസൈറ്റിൽ കൺട്രോൾ എന്ന പ്രത്യേകിച്ച് സൊസൈറ്റി കൺട്രോൾ എന്ന ഭാഗത്ത് സാമൂഹിക നിയന്ത്രണം എന്ന ഭാഗത്തിൽ ശിക്ഷയും അതുപോലെ തന്നെ വിചാരണയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ബ്രാഹ്മണന്മാർക്ക് വളരെ ലളിതമായിട്ടുള്ള ശിക്ഷാവിധികളും അല്ലെങ്കിൽ വിചാരണകളും അതേപോലെ തന്നെ താഴ്ന്ന ജാതിയിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് വളരെ കഠിനമായിട്ടുള്ള വിചാരണയും ശിക്ഷാവിധികളുമാണ് ഉണ്ടായിരുന്നത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അതിനുദാഹരണമായിട്ട് ബ്രാഹ്മണർക്ക് വെയ്റ്റ് ടെസ്റ്റ്, തൂക്ക് പരീക്ഷ, അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് ഫയർ ടെസ്റ്റ്, വാട്ടർ ടെസ്റ്റ് തുടങ്ങിയവയൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചതാണ്. ഫയർ ടെസ്റ്റ് തുടങ്ങിയവയൊക്കെയാണ്. അറ്റ് ദ ടൈം ദ നേച്ചർ ഓഫ് ട്രയൽ ആൻഡ് പണിഷ്മെൻറ്റ് വാസ് ബേസ്ഡ് ഓൺ ദ കാസ്റ്റ് ഓഫ് ദ അക്യൂസ്ഡ്. അപ്പോൾ അക്കാലത്ത് മീൻസ് പന്തി കാലഘട്ടം വരെയും കുറ്റാരോപിതൻ്റെ ജാതിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ട്രയൽ ആൻഡ് പണിഷ്മെൻറ് നടപ്പിലാക്കിയിരുന്നത്, വിചാരണയും ശിക്ഷയും നടപ്പിലാക്കിയിരുന്നത്. അറ്റ് ദ ടൈം ദ നേച്ചർ ഓഫ് ട്രയൽ ആൻഡ് പണിഷ്മെൻറ് വാസ് ബേസ്ഡ് ഓൺ ദ കാസ്റ്റ് ഓഫ് ദ അക്യൂസ്ഡ്. ബ്രാഹ്മണന്മാർക്കാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ശിക്ഷാവിധികളും വിചാരണയുമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ താഴ്ന്ന ജാതിയിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് വളരെ കഠിനമായിട്ടുള്ള വിചാരണയും ശിക്ഷാവിധികളുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നേച്ചർ ഓഫ് ട്രയൽ ആൻഡ് പണിഷ്മെൻറ് വാസ് ബേസ്ഡ് ഓൺ ദ കാസ്റ്റ് ഓഫ് ദ അക്യൂസ്ഡ്. ദ ബ്രിട്ടീഷ് റിഫോംഡ് ദി സിസ്റ്റം ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ബ്രിട്ടീഷുകാർ ഈ നിലവിലിരുന്ന നീതിന്യായ വ്യവസ്ഥയെ പരിഷ്കരിച്ചു, മാറ്റങ്ങൾ വരുത്തി. ദി ബ്രിട്ടീഷ് റിഫോംഡ് ദി സിസ്റ്റം ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ഇൻ ദ ന്യൂ സിസ്റ്റം ആഫ്റ്റർ ഹിയറിംഗ് ദ അക്യൂസ്ഡ് യൂണിഫൈഡ് പണിഷ്മെൻറ്റ് വാസ് ഗിവൺ ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗിൽട്ട്. ഈ പുതിയ നീതിന്യായ വ്യവസ്ഥ പ്രകാരം കുറ്റവാളിയുടെ അല്ലെങ്കിൽ കുറ്റാരോപിതൻ്റെ വാദം കേട്ട ശേഷം കുറ്റത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏകീകൃതമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ തുടങ്ങി. ഇൻ ദ ന്യൂ സിസ്റ്റം ആഫ്റ്റർ ഹിയറിംഗ് ദ അക്യൂസ്ഡ്, ഈ പുതിയ സമ്പ്രദായത്തിൽ കുറ്റാരോപിതൻ്റെ വാദം കേട്ട ശേഷം യൂണിഫൈഡ് പണിഷ്മെൻറ്റ് വാസ് ഗിവൺ ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗിൽട്ട്. അപ്പോൾ വാദം കേട്ട ശേഷം കുറ്റത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏകീകൃതമായിട്ടുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ തുടങ്ങി. വിത്ത് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി ബിഫോർ ലോ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ഇതോടുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ജാതിക്കതീതമായി നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിത്തീർന്നു. വിത്ത് ദിസ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി ബിഫോർ ലോ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ്. ഇതിൻ്റെ ഭാഗമായിട്ട് ജാതിക്ക് അതീതമായി എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരായിത്തീർന്നു. ട്രയൽ കോർട്സ് വെർ സ്റ്റാർട്ടഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ഓഫ് കേരള. ഇതിൻ്റെ ഭാഗമായിട്ട് കേസുകളുടെ വിചാരണയ്ക്കായിട്ട് വിവിധ സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം മധ്യകാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ശിക്ഷാവിധികളൊക്കെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വിചാരണയും ശിക്ഷയൊക്കെ നടപ്പിലാക്കിയിരുന്നത് ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. ബ്രിട്ടീഷ് റിഫോംഡ് ദി സിസ്റ്റം ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ബ്രിട്ടീഷുകാർ ഈ പഴയ നീതിന്യായ വ്യവസ്ഥയെ പരിഷ്കരിച്ചു. ഇൻ ദ ന്യൂ സിസ്റ്റം ആഫ്റ്റർ ഹിയറിംഗ് ദ അക്യൂസ്ഡ് യൂണിഫൈഡ് പണിഷ്മെൻറ്റ് വാസ് ഗിവൺ ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ദ ഗിൽട്ട്. അപ്പോൾ
ഈ പുതിയ നീതിന്യായവസ്ഥ പ്രകാരം കുറ്റവാളിയുടെ വാദം കേട്ട ശേഷം കുറ്റത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏകീകൃതമായിട്ടുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ തുടങ്ങി. ഇതോടുകൂടി ജാതിക്കതീതമായിട്ട് എല്ലാവരും നിയമത്തിനുള്ളിൽ തുല്യരായി തീർന്നു. കൂടാതെ കേസുകളുടെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്തു. അടുത്ത ഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നത് മെഡിസിൻ്റെ ഭാഗമാണ്. വൈദ്യശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും. മോഡേൺ മെഡിസിൻ ഗെയിൻഡ് മോർ ഇമ്പോർട്ടൻസ് ദാൻ കേരളാസ് ട്രഡീഷണൽ ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ. മോഡേൺ മെഡിസിൻ ഗെയിൻഡ് മോർ ഇമ്പോർട്ടൻസ്, ആധുനിക വൈദ്യശാസ്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. മോഡേൺ മെഡിസിൻ ഗെയിൻഡ് മോർ ഇമ്പോർട്ടൻസ് ദാൻ കേരളാസ് ട്രഡീഷണൽ ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രാധാന്യം ലഭിച്ചു. മോഡേൺ മെഡിസിൻ ഗെയിൻഡ് മോർ ഇമ്പോർട്ടൻസ് ദാൻ കേരളാസ് ട്രഡീഷണൽ ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ. സ്മാൾ പോക്സ് വാക്സിനേഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മലബാർ. മലബാറിലാണ് വസൂരി തടയുള്ള കുത്തിവയ്പ് ആദ്യമായി നടത്തിയത്. ദ ട്രാവൻകൂർ റൂളേഴ്സ് ഫോംഡ് എ കമ്പനി ടു ഇമ്പോർട്ട് മെഡിസിൻ ഫ്രം ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് മരുന്നെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പനിയെ തന്നെ ഭരണാധികാരികൾ അല്ലെങ്കിൽ രാജാക്കന്മാർ നിയമിച്ചു. ദ ട്രാവൻകൂർ റൂളേഴ്സ് ഫോംഡ് എ കമ്പനി ടു ഇമ്പോർട്ട് മെഡിസിൻ ഫ്രം ഇംഗ്ലണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് വെയർ സ്റ്റാർട്ടഡ് ഇൻ മലബാർ, കൊച്ചി ആൻഡ് ട്രാവൻകൂർ. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിൽ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചു. ഇപ്പോൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞത് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് മാത്രമാണ്. മോഡേൺ മെഡിസിൻ ഗെയിൻഡ് മോർ ഇമ്പോർട്ടൻസ് ദാൻ കേരളാസ് ട്രഡീഷണൽ ആയുർവേദിക് സിസ്റ്റം ഓഫ് മെഡിസിൻ ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാരുടെ പറഞ്ഞ കാലഘട്ടത്തിൽ പരമ്പരാഗത ആയുർവേദ ചികിത്സാ രീതിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ലഭിക്കുകയുണ്ടായി. കൂടാതെ മലബാറിലാണ് സ്പാൾ പോക്സ് വാക്സിനേഷൻ്റെ കുത്തിവയ്പ് ആദ്യമായി നടത്തിയത്. മലബാറിലാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ ഭരണാധികാരികൾ ഒരു കമ്പനിയെ തന്നെ നിയമിക്കുകയുണ്ടായി ഇംഗ്ലണ്ടിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് മരുന്നെത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് വെയർ സ്റ്റാർട്ടഡ് ഇൻ മലബാർ, കൊച്ചി ആൻഡ് ട്രാവൻകൂർ. സർക്കാർ ആശുപത്രികൾ മലബാർ, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിലായി സ്ഥാപിക്കുകയുണ്ടായി. അടുത്ത ഭാഗത്തിൽ നമ്മൾ പിന്തുടർച്ച അവകാശത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്, സക്സഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. ദ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് ദെൻ എക്സിസ്റ്റഡ് എമംഗ് സം കമ്മ്യൂണിറ്റീസ് ഇൻ കേരള വാസ് മരുമക്കത്തായ മാട്രിലീനിയൽ ഇൻ നേച്ചർ. കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ നിയമം എന്നത് മാതാവ് വഴിയുള്ള മരുമക്കത്തായമായിരുന്നു. മാട്രിലീനിയൽ നേച്ചർ മാതൃദായ ക്രമമായിരുന്നു. മാട്രിലീനിയൽ മീൻസ് മാതൃദായ ക്രമം. അമ്മയാണ് കുടുംബത്തിൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിലും ഏറ്റവും പ്രാധാന്യം അമ്മാവന്മാർക്കായിരുന്നു. അതാണ് മരുമക്കത്തായം എന്നറിയപ്പെടുന്നത്. ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് യൂത്ത് റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ദിസ് ആൻഡ് ഈവൻ ഇനിഷ്യേറ്റഡ് ലോ സ്യൂട്ട്സ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച യുവാക്കൾ ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും കോടതികളിൽ കേസുകളൊക്കെ സമർപ്പിക്കുകയും ചെയ്തു. ഇതിനെതിരായിട്ട്, ഈ മരുമക്കത്തായ സമ്പ്രദായത്തിന് എതിരായിട്ട് ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് യൂത്ത് റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ദിസ് ആൻഡ് ഈവൻ ഇനിഷ്യേറ്റഡ് ലോ സ്യൂട്ട്സ്. ആസ് എ റിസൾട്ട്സ് ആക്ട്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് മാട്രിലിനിയൽ സിസ്റ്റം ഇൻ ട്രാവൻകൂർ, മലബാർ ആൻഡ് കൊച്ചി. ഇതിൻ്റെ ഫലമായിട്ട് ഈ കോടതികളിലൊക്കെ കേസുകൾ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ മാതൃദായ ക്രമത്തിനെതിരായിട്ട്, മരുമക്കത്തായ സമ്പ്രദായത്തിനെതിരായിട്ട് നിയമങ്ങൾ നിലവിൽ വന്നു. ആസ് എ റിസൾട്ട്സ് ആക്ട്സ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് അഗെയിൻസ്റ്റ് മാട്രിലിനിയൽ സിസ്റ്റം ഇൻ ട്രാവൻകൂർ, മലബാർ ആൻഡ് കൊച്ചി. ദ ന്യൂ റെഗുലേഷൻ സ്ട്രെസ്ഡ് പാട്രിലിനിയൽ ഇൻഹെറിറ്റൻസ്. പിതൃദായ ക്രമത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ദ ന്യൂ റെഗുലേഷൻസ്, പുതിയ നിയന്ത്രണങ്ങളിൽ, പുതിയ നിയമങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകിയത് പിതൃദായ ക്രമത്തിനാണ്. അത് പ്രകാരം ബൈ വിച്ച് ആൾ ദ മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി കുഡ് എൻജോയ് റൈറ്റ്സ് ഓവർ പ്രോപ്പർട്ടി. ഈ നിയമപ്രകാരം കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം, ദ ന്യൂ റെഗുലേഷൻസ് സ്ട്രെസ്ഡ് പാട്രിലിനിയൽ ഇൻഹെറിറ്റൻസ് ബൈ വിച്ച് ആൾ ദ മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി കുഡ് എൻജോയ് റൈറ്റ്സ് ഓവർ പ്രോപ്പർട്ടി. ഈ പുതിയ നിയമപ്രകാരം, ഈ പിതൃദായക നിയമപ്രകാരം, നേരത്തെ മാതൃദായ ക്രമമായിരുന്നു, ഇപ്പോൾ അത് പിതൃദായ ക്രമമായി തീർന്നു. അത് പ്രകാരം കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അല്ലെങ്കിൽ തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിച്ചു. ദ ന്യൂ സിസ്റ്റം ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് ജോയിൻറ്റ് ഫാമിലീസ് ആൻഡ് തറവാട് സിസ്റ്റം. ഈ പുതിയ സമ്പ്രദായം, ഈ പിതൃദായ ക്രമം നിലവിൽ വന്നതോടുകൂടി ജോയിൻറ്റ് ഫാമിലീസ്, കൂട്ടുകുടുംബ സമ്പ്രദായവും അതുപോലെ തന്നെ തറവാട് സിസ്റ്റവും തകരുന്നതിന് കാരണമായി തീർന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, മരുമക്കത്തായ സമ്പ്രദായം അല്ലെങ്കിൽ മാതൃദായ ക്രമമായിരുന്നു നിലനിന്നിരുന്നത്. അതിനെതിരായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ആൾക്കാർ പ്രതികരിച്ചു, അത് കോടതികൾ കേസുകൾ സമർപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിതൃദായ ക്രമം അഥവാ പാട്രിലിനിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് നിലവിൽ വന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിക്കുകയുണ്ടായി. ഈ സമ്പ്രദായ പ്രകാരം ജോയിൻറ്റ് ഫാമിലി സമ്പ്രദായവും അതുപോലെ തന്നെ തറവാട് സിസ്റ്റവും നശിക്കുന്നതിന് കാരണമായി തീർന്നു.
ദ സിസ്റ്റം ഓഫ് ഇൻഡനൻസ് ദെൻ എക്സിസ്റ്റഡ് എമംഗ് സം കമ്മ്യൂണിറ്റീസ് ഇൻ കേരള വാസ് മരുമക്കത്തായ മാട്രിലീനിയൽ ഇൻ നേച്ചർ. കേരളത്തിലെ ചില സമുദായങ്ങൾ നിലനിന്നിരുന്ന പിന്തുടർച്ച അവകാശ നിയമം എന്ന് പറയുന്നത് മരുമക്കത്തായം അല്ലെങ്കിൽ മാതൃദായക വഴിയുള്ള മരുമക്കത്തായ സമ്പ്രദായമായിരുന്നു നിലനിന്നിരുന്നത്. ദ ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് യൂത്ത് റിവോൾട്ടഡ് അഗേൻസ്റ്റ് ദിസ് ആൻഡ് ഈവൻ ഇനിഷ്യേറ്റഡ് ലോ സ്യൂട്ട്സ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ശ്രദ്ധിച്ച യുവാക്കൾ ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും തുടർന്ന് കോടതികൾ കേസുകളൊക്കെ ഫയൽ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവിടങ്ങളിൽ പുതിയ നിയമം നിലവിൽ വന്നു. ആ നിയമം കൂടുതൽ പ്രാധാന്യം നൽകിയത് പാട്രിലിയൽ ഇൻഹെറിറ്റൻസിനാണ്, പിതൃതായ ക്രമത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ബൈ വിച്ച് ആൾ ദ മെമ്പേഴ്സ് ഇൻ ദ ഫാമിലി കുഡ് എൻജോയ് റൈറ്റ്സ് ഓവർ പ്രോപ്പർട്ടി. ഇതിൻ്റെ ഫലമായിട്ട് എല്ലാ കുടുംബത്തിലെ തറവാട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സ്വത്തിനുമേൽ അവകാശം ലഭിച്ചു. ദ ന്യൂ സിസ്റ്റം ലെഡ് ടു ഡിക്ലെയർ ഓഫ് ജോയിൻറ്റ് ഫാമിലീസ് ആൻഡ് തറവാട് സിസ്റ്റം. ഈ പുതിയ സമ്പ്രദായം, കൂട്ടുകുടുംബ സമ്പ്രദായം, അതുപോലെ തറവാട് സിസ്റ്റം എന്നിവ നശിക്കുന്നതിന് കാരണമായി തീർന്നു. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കിയ ഈ പുതിയ പുതിയ പരിഷ്കാരങ്ങളെല്ലാം, ദോ ദീസ് റിഫോംസ് വെയർ ഇൻട്രൊഡ്യൂസ് ടു എക്സ്പ്ലോയിറ്റ് ദ നാച്ചുറൽ റിസോഴ്സ് ഓഫ് കേരള ആൻഡ് മേക്ക് അഡ്മിനിസ്ട്രേഷൻ സ്മൂത്ത്. രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഒന്ന് കേരളത്തിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനും മറ്റൊന്ന് കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം കൂടുതൽ സുഗമമാക്കുന്നതിനും നടപടികളായിരുന്നു ഈ പുതിയ പരിഷ്കാരങ്ങളെല്ലാം തന്നെ. ദേ ആൾസോ പ്രോംപ്റ്റഡ് മോഡേണൈസേഷൻ ഓഫ് ദ സൊസൈറ്റി ഓഫ് കേരള. എങ്കിലും അത് കേരളീയ സമൂഹത്തിൻ്റെ ആധുനികീകരണത്തിന് വളരെ സഹായകമായി തീർന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് സെൻറ്റൻസ് ഒരു കൺക്ലൂഷനായിട്ട് നൽകിയിരിക്കുന്നതാണ്, അത് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. ലോ ആൻഡ് ജസ്റ്റിസ്, മെഡിസിൻ, സക്സഷൻ സിസ്റ്റം. അടുത്ത ഭാഗം റിഫോം മൂവ്മെന്റ്സ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ്, പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സാമൂഹിക മാറ്റങ്ങളും എന്നുള്ള ഭാഗമാണ്. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം കേരളത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കേരള യുണൈറ്റിക് അസൈലം, കേരളം ഒരു ഭ്രാന്താലയം എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് സിനിമകളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മധ്യകാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ 9-ാം ക്ലാസ്സിലും പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നാമത്തെ സിനിമ പരിണയം എന്നാണ്. മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞ ദുഷിച്ച ആചാരത്തെക്കുറിച്ച് കാണിക്കുന്നതാണ് ആ സിനിമ. അപ്പോൾ സ്മാർത്ത വിചാരം എന്ന ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആ സിനിമയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ അഗ്നിസാക്ഷി എന്നുള്ള സിനിമ, ലളിതാംബിക അന്തർജനത്തിൻ്റെയാണ് ആ നോവല്, അത് സിനിമയാക്കി മാറ്റിയിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മധ്യകാലഘട്ടത്തിൻ്റെ അവസ്ഥ, കേരളത്തിൽ നിലനിന്നിരുന്ന അവസ്ഥ എത്രത്തോളം ദുഷിച്ചതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നു, കാസ്റ്റ് സിസ്റ്റം വാസ് സ്ട്രോങ് ഇൻ കേരള. കേരളത്തിൽ ജാതി സമ്പ്രദായം വളരെ ശക്തമായിരുന്നു. സെർട്ടൺ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ വെർ കൺസിഡേർഡ് അൺടച്ചബിൾ ആൻഡ് അൺഅപ്രോച്ചബിൾ. ചില ജാതിക്കാരെ തൊട്ടുകൂടാത്തവരായിട്ടും തീണ്ടിക്കൂടാത്തവരുമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കാസ്റ്റ് സിസ്റ്റം വാസ് സ്ട്രോങ് ഇൻ കേരള, സെർട്ടൺ സെക്ഷൻസ് ഓഫ് പീപ്പിൾ വെർ കൺസിഡേർഡ് അൺടച്ചബിൾ ആൻഡ് അൺഅപ്രോച്ചബിൾ. കാസ്റ്റ് ഡിസൈഡഡ് ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ, ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി തീരുമാനിച്ചിരുന്ന അല്ലെങ്കിൽ നിശ്ചയിച്ചിരുന്നത് ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. ആ വ്യക്തി ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി തീരുമാനിച്ചിരുന്നത്. മെനി സോഷ്യൽ ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻ എക്സിസ്റ്റഡ് ഇൻ എവറി കാസ്റ്റ്. എല്ലാ ജാതിയിലും ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു. കാസ്റ്റ് സിസ്റ്റം വാസ് വെരി സ്ട്രോങ് ഇൻ കേരള, കേരളത്തിൽ ജാതി സമ്പ്രദായം വളരെ കർക്കശ്യമായിരുന്നു, വളരെ ശക്തമായിരുന്നു. സെർട്ടൺ സെക്ഷൻസ് ഓഫ് പീപ്പിൾ വെർ കൺസിഡേർഡ് അൺടച്ചബിൾ ആൻഡ് അൺഅപ്രോച്ചബിൾ. പല ആൾക്കാരെയും തൊട്ടുകൂടാത്തവരായിട്ടും തീണ്ടിക്കൂടാത്തവരുമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. മെനി സോഷ്യൽ ഈവിൾസ്, കാസ്റ്റ് ഡിസൈഡ് ദ സോഷ്യൽ സ്റ്റാറ്റസ് ഓഫ് പേഴ്സൺ, ഒരു വ്യക്തിയുടെ സമൂഹത്തിലെ പദവി തീരുമാനിച്ചിരുന്നത് ജനിച്ച ജാതിയെ അടിസ്ഥാനമാക്കിയായിരുന്നു. മെനി സോഷ്യൽ ഈവിൾസ് ആൻഡ് സൂപ്പർസ്റ്റിഷൻസ് എക്സിസ്റ്റഡ് ഇൻ എവറി കാസ്റ്റ്. എല്ലാ ജാതിയിലും ധാരാളം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിലനിന്നിരുന്നു. മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് വെസ്റ്റേൺ ഐഡിയോളജീസ്, രണ്ട് കാര്യങ്ങളാണ്, ആധുനിക വിദ്യാഭ്യാസവും അതേപോലെ തന്നെ പാശ്ചാത്യ ആശയങ്ങളും. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ആധുനിക വിദ്യാഭ്യാസം, മറ്റൊന്ന് പാശ്ചാത്യ ആശയങ്ങൾ. മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് വെസ്റ്റേൺ ഐഡിയോളജീസ് മോട്ടിവേറ്റഡ് പീപ്പിൾ ടു റിയലൈസ് ദ സ്റ്റുപ്പിഡിറ്റി ഇൻ കാസ്റ്റ് സിസ്റ്റം ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. അന്ധവിശ്വാസങ്ങളിലും ജാതി വ്യവസ്ഥയിലൊക്കെയുള്ള യുക്തിരാഹിത്യത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയത് ഈ ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരവും അതുപോലെ തന്നെ പാശ്ചാത്യ ആശയങ്ങളുടെ സമ്പർക്കവും മൂലമാണ്. അപ്പോൾ മോഡേൺ എഡ്യൂക്കേഷൻ ആൻഡ് വെസ്റ്റേൺ ഐഡിയോളജീസ് മോട്ടിവേറ്റഡ് പീപ്പിൾ ടു റിയലൈസ് ദ സ്റ്റുപ്പിഡിറ്റി ഇൻ കാസ്റ്റ് സിസ്റ്റം ആൻഡ് സൂപ്പർസ്റ്റിഷൻസ്. മെനി റിഫോം മൂവ്മെൻറ്റ് സ്പ്രാങ് അപ് ടു ഫൈറ്റ് ഇൻഇക്വാളിറ്റി ആൻഡ് സോഷ്യൽ ഈവിൾസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ധാരാളം റിഫോം മൂവ്മെൻറ്റ്, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുകയുണ്ടായി ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരായിട്ട്. അപ്പോൾ ഇവിടെ ഇത്രയാണ് പറഞ്ഞത്, മധ്യകാലഘട്ടത്തിൽ ധാരാളം അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ് മണ്ണാപ്പേടി, പുലപ്പേടി തുടങ്ങിയ
മണ്ണാപ്പേടി അല്ലെങ്കിൽ പുലപ്പേടി എന്നൊക്കെ പറയുന്നത് ഉന്നത കുലജാതരായിട്ടുള്ള അല്ലെങ്കിൽ സവർണരായിട്ടുള്ള ബ്രാഹ്മണരായിട്ടുള്ള സ്ത്രീകൾ പുരുഷന്മാരോടല്ലാതെ പുറത്തിറങ്ങിയാണെങ്കിൽ അത് ആ ദിവസം ഏതെങ്കിലും ദിവസം ഒരു പ്രത്യേക കാലഘട്ടം ഉണ്ടായിരിക്കും ആ കാലയളവിൽ പുരുഷന്മാരോടൊപ്പം അല്ലാതെ സ്ത്രീകൾ നമ്പൂതിരി സമൂഹത്തിലുൾപ്പെട്ട സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങിയാണെങ്കിൽ താഴ്ന്ന ജാതിയിലുൾപ്പെട്ട ആണുങ്ങൾ അവരെ കണ്ടേ കണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞാൽ മാത്രം മതിയാവും അവരെ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് അവരെ പുറത്താക്കുകയും അവർ ബാക്കിയുള്ള ശിഷ്ടകാലം ഒഴുക്കെ ആ താഴ്ന്ന ജാതിക്കാരനോടൊപ്പം താമസിക്കുകയും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ നിലനിന്നിരുന്നു. അതാണ് ഈ മണ്ണാപ്പേടി പുലപ്പേടി എന്നൊക്കെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഉന്നത കുലജാതരായിട്ടുള്ള സ്ത്രീകൾ തങ്ങളുടെ പുരുഷന്മാരോടൊപ്പം അല്ലാതെ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കാലയളവിൽ താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആൾക്കാർ നേരിട്ട് സ്പർശിക്കുക അല്ലാതെ കമ്പെടുത്തെറിയുകയോ അല്ലെങ്കിൽ കല്ലെടുത്തെറിയുകയോ മറ്റോ ചെയ്താൽ മാത്രം മതിയാവും. ആ ഉന്നത കുലജാതരായിട്ടുള്ള സ്ത്രീകൾ ഈ താഴ്ന്ന ജാതിക്കാരൻ്റെ അടിമയായിത്തീരും. ബാക്കിയുള്ള ശിഷ്ടകാലം മുഴുക്കെ ഈ താഴ്ന്ന ജാതിക്കാരന് വേണ്ടി ജീവിക്കേണ്ട അവസ്ഥയുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ആ കുടുംബത്തെ സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നിറഞ്ഞ സമൂഹമായിരുന്നു കേരളത്തിൻ്റേത്. എല്ലാ സമുദായത്തിലുമല്ല, ചില സമൂഹങ്ങളിൽ അല്ലെങ്കിൽ ചില സമുദായത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ട് കുറേയധികം സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നിലവിൽ വന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജമാണ്, സോഷ്യൽ റിഫോമേഴ്സിൻ്റെ പേരാണ്. തിരുവനന്തപുരം കേന്ദ്രമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. വൈകുണ്ഠ സ്വാമികൾ കേരളത്തിൽ ആദ്യമായിട്ട് പന്തി ഭോജനം നടപ്പിലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ സമാജത്തിൻ്റെ പേരാണ് സമത്വ സമാജം. വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം. അടുത്തത് ചട്ടമ്പി സ്വാമികൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായ. നമ്മളിതിനെക്കുറിച്ച് നേരത്തെ സക്സഷൻ സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, അതായത് പഴയ കാലഘട്ടത്തിൽ മാതൃദായ ക്രമമാണ് നിലനിന്നിരുന്നത്, മരുമക്കത്തായ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. അപ്പോൾ മരുമക്കത്തായ സമ്പ്രദായം മാറി പാട്രിലിനിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് അഥവാ പിതൃദായ ക്രമം വന്നപ്പോഴേക്കും ഈ കൂട്ടുകുടുംബ സമ്പ്രദായം അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യം തറവാട് സിസ്റ്റമൊക്കെ ഇല്ലാതെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം. സംബന്ധം എന്ന് പറയുന്നത് സമബന്ധമാണ്. പഴയ കാലഘട്ടത്തിൽ നായർ സ്ത്രീകൾക്ക് പുരുഷന്മാരെ സെലക്ട് ചെയ്യുന്നതിനുള്ളൊരു അധികാരം പോലെ ഉണ്ടായിരുന്നു. അത് പിന്നീട് ചുരുങ്ങി അത് സംബന്ധം എന്നതുപോലെയായി തീർന്നു. ഒരു ദുഷിച്ച ആചാരമായത് പതിയെ മാറി. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് ചട്ടമ്പി സ്വാമികൾ പ്രവർത്തിച്ചു. പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം. അടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അടുത്ത കുര്യാക്കോസ് ഏലിയാസ് ചാവറ എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഫനേജസ്, അനാഥാലയങ്ങളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളും ഒക്കെ അദ്ദേഹം സ്ഥാപിച്ചു, കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അതുപോലെ തന്നെ അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൾ ഖാദർ മൗലവി അദ്ദേഹത്തിൻ്റെയാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടേതാണ്. വാഗ്ഭടാനന്ദൻ്റെ ആത്മവിദ്യാ സംഘം, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, വാഗ്ഭടാനന്ദൻ്റെയാണ് ആത്മവിദ്യാ സംഘം. അതുപോലെ തന്നെ സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ അദ്ദേഹത്തിൻ്റെയാണ് അരയ സമാജം, പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം. ആറ് വെച്ച് മനസ്സിലാക്കിയിരിക്കുക, അരയ കറു അരയ എന്നൊക്കെ ഓർത്തിരിക്കുക. പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം. മന്നത്ത് പത്മനാഭൻ്റെ നായർ സർവീസ് സൊസൈറ്റി, മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ചാണ് നായർ സർവീസ് സൊസൈറ്റി, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി. വി ടി ഭട്ടതിരിപ്പാടി യോഗക്ഷേമസഭ, നമ്പൂതിരി സമുദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ യോഗക്ഷേമസഭ. കുമാരഗുരുദേവൻ്റെയാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ, കുമാരഗുരുദേവൻ്റേത് പ്രത്യക്ഷ രക്ഷ ദൈവസഭ. അപ്പോൾ ഇവിടെ നോക്കിയത് പ്രധാനമായിട്ട് സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും ഒക്കെ ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കിയത്. വൈകുണ്ഠ സ്വാമികൾ അദ്ദേഹത്തിൻ്റെയാണ് സമത്വ സമാജം, അതുപോലെ ചട്ടമ്പി സ്വാമികൾ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം, സംബന്ധം ആൻഡ് മരുമക്കത്തായം, കുടുംബ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പോരാടി. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതുപോലെ തന്നെ കുര്യാക്കോസ് ഏലിയാസ് ചാവറ അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുകയുണ്ടായി. അതേപോലെ തന്നെ അയ്യങ്കാളി സാധുജന പരിപാലന സംഘമാണ്, വക്കം അബ്ദുൾ ഖാദർ മൗലവി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം, സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം, പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം, മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റി, വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമസഭ, കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളും അവരുടെ പ്രസ്ഥാനങ്ങളും.
അടുത്ത ഭാഗത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് തുടക്കം തന്നെ മനസ്സിലാക്കുന്നത് ചാന്നാർ റിവോൾട്ടിനെ കുറിച്ചാണ്, ചാന്നാർ കലാപത്തെ കുറിച്ചാണ്. സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് ഫ്യൂൾഡ് ദ സ്ട്രഗിൾ ഫോർ സോഷ്യൽ ചേഞ്ച്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ആ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്യൂൾഡ് നൽകി, കുറച്ചും കൂടെ പ്രചോദനമേകുകയുണ്ടായി. സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഫ്യൂൾഡ് ദ സ്ട്രഗിൾ ഫോർ സോഷ്യൽ ചേഞ്ച്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ സാമൂഹിക മാറ്റത്തിനായുള്ള സമരങ്ങൾക്ക് പ്രചോദനമേകുകയും ദ ചാന്നാർ വുമൺ ഫോർ സദേൺ ട്രാവൻകൂർ ഫോർട്ട് ഫോർ ദ റൈറ്റ് ടു കവർ ദെയർ അപ്പർ ബോഡി. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ തങ്ങളുടെ മാറു മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി. ദ ചാന്നാർ വുമൺ ഓഫ് സദേൺ ട്രാവൻകൂർ ഫോർട്ട് ഫോർ ദ റൈറ്റ് ടു കവർ ദെയർ അപ്പർ ബോഡി. ആസ് എ റിസൾട്ട് ഉത്തരം തിരുനാൾ മഹാരാജ വാസ് ഫോഴ്സ് ടു പെർമിറ്റ് ദ ചാന്നാർ വുമൺ ടു വിയർ ജാക്കറ്റ്സ് ഇൻ 1859. ഇതിനെ തുടർന്നിട്ട് 1859 ജാക്കറ്റും മേൽവസ്ത്രവും ധരിക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്ക് അനുവദിക്കാൻ ഉത്തരം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി തീർന്നു. അപ്പോൾ അത്രയും ഭാഗമാണ് ചാന്നാർ റിവോൾട്ട്, ചാന്നാർ വുമണോ സദേൺ ട്രാവൻകൂർ ഫോർട്ട് ഫോർ ദ റൈറ്റ് ടു കവർ ദെയർ അപ്പർ ബോഡി. തെക്കൻ തിരുവിതാംകൂറിലെ ചാന്നാർ സ്ത്രീകൾ തങ്ങളുടെ മേൽവസ്ത്രം തങ്ങൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനു വേണ്ടി പോരാട്ടം നടത്തുകയുണ്ടായി. ഇതിനെ തുടർന്ന് 1859 ഉത്തരം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി തീർന്നു അവർക്ക് ഇങ്ങനൊരു അവകാശം നൽകാൻ. ജാക്കറ്റും മേൽവസ്ത്രവും ധരിക്കാനുള്ള അവകാശം നൽകുന്നതിന് ഉത്തരം തിരുനാൾ മഹാരാജാവ് നിർബന്ധിതനായി തീർന്നു. അപ്പോൾ അത്രയും ഭാഗമാണ് ചാന്നാർ റിവോൾട്ട്. അടുത്ത ഭാഗം നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ദ കോൺസെക്രേഷൻ ഓഫ് ദ ഐഡൽ ലോഡ് ശിവ അറ്റ് അരൂപുറം ബൈ ശ്രീനാരായണ ഗുരു ഇൻ 1888 കോസ് ദ റൈസ് ഓഫ് ന്യൂ ഇൻസൈറ്റ്സ് ഇൻ ദ സോഷ്യൽ സ്ഫിയർ. 1888 ശ്രീനാരായണ ഗുരു അരൂപുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ സാമൂഹിക രംഗത്ത് പുതിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ദ കോൺസെക്രേഷൻ ഓഫ് ദ ഐഡൽ ലോഡ് ശിവ അറ്റ് അരൂപുറം ബൈ ശ്രീനാരായണ ഗുരു ഇൻ 1888 അത് കാരണമായി തീർന്നു. കോസ് ദ റൈസ് ഓഫ് ന്യൂ ഇൻസൈറ്റ്സ് ഇൻ ദ സോഷ്യൽ സ്ഫിയർ, സാമൂഹിക രംഗത്ത് പുതിയ മാറ്റങ്ങൾ കാരണമായി തീർന്നു. അപ്പോൾ ശിവൻ്റെ പ്രതിഷ്ഠ അരൂപ്പുറത്ത് ശ്രീനാരായണ ഗുരു 1888 നടത്തുകയുണ്ടായി. അത് സാമൂഹിക രംഗത്ത് പുതിയ മാറ്റങ്ങൾ കാരണമായി തീർന്നു. ഇനി ആ മാറ്റമാണ് പറയുന്നത്, കോൺസിക്വൻലി ദ ലോവർ കാസ്റ്റ് പീപ്പിൾ ഗെയിൻഡ് റൈറ്റ് ടു പെർഫോം ദ പൂജാസ് ആൻഡ് ടെമ്പിൾ റിച്വൽസ്. ഇതിനെ തുടർന്നിട്ട് ക്ഷേത്രകർമ്മവും പൂജകളും ചെയ്യാനുള്ള അവകാശം താഴ്ന്ന ജാതിയിൽ ഉൾപ്പെട്ട ആൾക്കാർ കൂടി നേടിയെടുക്കാൻ സാധിച്ചു. ശ്രീനാരായണ ഗുരു അരൂപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതിനെ തുടർന്നിട്ട് ദ ലോവർ കാസ്റ്റ് പീപ്പിൾ ഗെയിൻഡ് റൈറ്റ് ടു പെർഫോം ദ പൂജാസ് ആൻഡ് ടെമ്പിൾ റിച്വൽസ്. താഴ്ന്ന ജാതിയിൽ ഉൾപ്പെട്ട ആൾക്കാർക്കും പൂജകളും അതുപോലെ തന്നെ ക്ഷേത്രകർമ്മവും നടത്തുവാനുള്ള അധികാരം നേടിയെടുക്കാൻ സാധിച്ചു, അവകാശം നേടിയെടുക്കാൻ സാധിച്ചു. ഇനി ശ്രീനാരായണ ഗുരു പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെക്കുറിച്ചാണ് ഇവിടെ നൽകുന്ന അടുത്ത ഭാഗത്തിൽ. കോൺസിക്വൻലി ദ ലോവർ കാസ്റ്റ് പീപ്പിൾ ഗെയിൻഡ് റൈറ്റ് ടു പെർഫോം ദ പൂജാസ് ആൻഡ് ടെമ്പിൾസ് റിച്വൽസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ അരുവിപ്പുറം ടെമ്പിൾ ശ്രീനാരായണ ഗുരു ഇൻസ്ക്രൈബ്ഡ്. അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിലായി അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് എ മോഡൽ പ്ലേസ് വെയർ ദ പീപ്പിൾ ലിവ് വിത്തൗട്ട് കാസ്റ്റ് ഡിസ്പാരിറ്റി ഓർ റിലീജിയസ് അവേഴ്ഷൻ ബട്ട് വിത്ത് ഫ്രറ്റേണിറ്റി. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇറ്റ് ഈസ് എ മോഡൽ പ്ലേസ്, ഇതൊരു മാതൃകാസ്ഥാനമാണ്. വെയർ ദ പീപ്പിൾ ലിവ് വിത്തൗട്ട് കാസ്റ്റ് ഡിസ്പാരിറ്റി, കാസ്റ്റ് ഡിസ്പാരിറ്റി ഇല്ലാതെ, ജാതി ഭേദമില്ലാതെ, ഓർ റിലീജിയസ് അവേഴ്ഷൻ മതദ്വേഷമില്ലാതെ, എല്ലാവരും സോദരത്തേന ബട്ട് വിത്ത് ഫ്രറ്റേണിറ്റി സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ് ഗുരു ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രത്തിന് മുന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയേ പറഞ്ഞുള്ളൂ. ഇൻ ഫ്രണ്ട് ഓഫ് അരുവിപ്പുറം ടെമ്പിൾ ശ്രീനാരായണ ഗുരുയുടെ ഇൻസ്ക്രൈബ്ഡ്, ഇറ്റ് ഈസ് എ മോഡൽ പ്ലേസ് വെയർ ദ പീപ്പിൾ ലിവ് വിത്തൗട്ട് കാസ്റ്റ് ഡിസ്പാരിറ്റി ഓർ റിലീജിയസ് അവേഴ്ഷൻ ബട്ട് വിത്ത് ഫ്രറ്റേണിറ്റി. ഹി വിഷ് ടു എൻലൈറ്റൻ ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് സ്ട്രെങ്തൻ ബൈ യൂണിയൻ. അപ്പോൾ ജനങ്ങളോട് അദ്ദേഹം ആഹ്വാനം ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ജനങ്ങളെ ഉദ്ബോധിപ്പിച്ച അദ്ദേഹം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ഹി വിഷ് ടു എൻലൈറ്റൻ ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, ആൻഡ് സ്ട്രെങ്തൻ ബൈ യൂണിയൻ, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. കാളിംഗ് ഫോർ നോ ടു ആർഗ്യു ആൻഡ് വിൻ ബട്ട് ടു നോ ആൻഡ് ഇൻഫോം, ഹി കൺവെൻഡ് ആൻ ആൾ റിലീജിയൻ കോൺഫറൻസ് ഇൻ ആലുവ. വാദിക്കാനും ജയിക്കാനുമല്ല, മറിച്ച് അറിയാനും അറിയിക്കുവാനുമാണ് ഈ സമ്മേളനം എന്ന പ്രഖ്യാപനത്തോടുകൂടി ആലുവയിൽ അദ്ദേഹം സർവമത സമ്മേളനം വിളിച്ചുകൂട്ടുകയുണ്ടായി. കാളിംഗ് ഫോർ നോ ടു ആർഗ്യു ആൻഡ് വിൻ, തർക്കാനും അല്ലെങ്കിൽ വാദിക്കാനുമല്ല, ടു നോ ആൻഡ് ഇൻഫോം, അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടുകൂടി ആലുവയിൽ അദ്ദേഹം എല്ലാ മതങ്ങളുടെയും ഒരു സർവമത സമ്മേളനം അദ്ദേഹം വിളിച്ചു ചേർത്തു. ദി കൺവെൻ്റ് ആൻ ആൾ റിലീജിയൻ കോൺഫറൻസ് ഇൻ ആലുവ.
The working and messages of Srinarayana Guru were based on noble human love and fraternity among all religions. മരിച്ച സ്നേഹത്തിലും സർവമത സഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും പ്രവർത്തനങ്ങളും. ദ വർക്കിംഗ് ആൻഡ് മെസ്സേജസ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരുന്നു. നോബിൾ ഹ്യൂമൻ ലവ് ആൻഡ് ഫ്രട്ടേണിറ്റി, ഉദാത്തമായിട്ടുള്ള മനുഷ്യ സ്നേഹത്തിലും അതേപോലെ തന്നെ സർവമത സഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും. ദ വർക്കിംഗ് ആൻഡ് മെസ്സേജസ് ഫോർ ശ്രീനാരായണ ഗുരു വേർ ബേസ്ഡ് ഓൺ നോബിൾ ഹ്യൂമൻ ലവ് ആൻഡ് ഫ്രട്ടേണിറ്റി അമംഗ് ആൾ റിലീജിയൻസ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്തത്. 1888 ശ്രീനാരായണ ഗുരു അരൂപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയുണ്ടായി. അത് സാമൂഹിക രംഗത്ത് പുതിയ പല മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നു. ആ മാറ്റങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കോൺസിക്വൻ്റ് ലോവർ കാസ്റ്റ് പീപ്പിൾ ഗെയിൻഡ് റൈറ്റ് ടു പെർഫോം ദ പൂജാസ് ആൻഡ് ടെമ്പിൾസ്. ഇതിനെ തുടർന്ന് താഴ്ന്ന ജാതിയിൽ ഉൾപ്പെട്ട ആൾക്കാർക്കും പൂജകളും അതേപോലെ ക്ഷേത്രകർമ്മവും നടത്താനുള്ള അധികാരം അല്ലെങ്കിൽ അവകാശം നേടിയെടുത്തു. ഇനി അദ്ദേഹം അരൂപ്പുറ ക്ഷേത്രത്തിന് മുന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇറ്റ് ഇസ് എ മോഡൽ പ്ലേസ് വെയർ പീപ്പിൾ ലിവ് വിത്ത് കാസ്റ്റ് ഡിസ്പാരിറ്റി ആൻഡ് റിലീജിയസ് സബ്വേഷൻ ബട്ട് വിത്ത് ഫ്രട്ടേണിറ്റി. പിന്നെ അദ്ദേഹം വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ അറിവിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ധാരാളം സ്കൂളുകളും ഗ്രന്ഥശാലകളും സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം ജനങ്ങളോട് ഉത്ബോധിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് എൻലൈറ്റൻഡ് ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, ആൻഡ് സ്ട്രെങ്തൻ ബൈ യൂണിയൻ, എന്നിട്ട് സംഘടിച്ച് ശക്തരാകുക എന്നും അദ്ദേഹം ഉത്ബോധിപ്പിച്ചു. എന്നിട്ട് എല്ലാ മതങ്ങളുടെയും ഒരു സർവമത സമ്മേളനം അദ്ദേഹം ആലുവയിൽ വിളിച്ചു ചേർത്തു. അവിടെ അദ്ദേഹം പറഞ്ഞ ആ എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് അദ്ദേഹം ആ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തതെന്ന് പറഞ്ഞിരിക്കുന്നു. വാദിക്കാനും ജയിക്കാനുമല്ല, മറിച്ച് അറിയാനും അറിയിക്കുവാനുമാണ് എന്ന പ്രഖ്യാപനത്തോടുകൂടിയാണ് ആലുവയിൽ അദ്ദേഹം സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത്. കാളിംഗ് ഫോർ നോട്ട് ടു ആർഗ്യൂ ആൻഡ് വിൻ ബട്ട് ടു നോ ആൻഡ് ഇൻഫോം. ഹി കൺവെൻഡ് ആൾ റിലീജിയൻ കോൺഫറൻസ് ഇൻ ആലുവ. ഇനി അദ്ദേഹത്തിൻ്റെ മൊത്തം ലാസ്റ്റ് സെൻറ്റൻസ് കൺക്ലൂഷനായിട്ട് പറയുകയാണ്, ദ വർക്കിംഗ് ആൻഡ് മെസ്സേജ് ഓഫ് ശ്രീനാരായണ ഗുരു വെയർ ബേസ്ഡ് ഓൺ നോബിൾ ഹ്യൂമൻ ലവ് ആൻഡ് ഫ്രട്ടേണിറ്റി അമംഗ് ആൾ റിലീജിയൻസ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും മനുഷ്യ സ്നേഹത്തിലും സർവമത സഹോദര്യത്തിലും അധിഷ്ഠിതമായിരുന്നു. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്കാണ് കടക്കുന്നത്. വൈക്ക സത്യാഗ്രഹത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. ദ വൈക്കം സത്യാഗ്രഹ 1924, 1924 വൈക്ക സത്യാഗ്രഹം. ദ വൈക്ക സത്യാഗ്രഹ ലെഡ് ബൈ ടി കെ മാധവൻ വാസ് വൺ ഓഫ് ദ മേജർ സ്ട്രഗിൾ ദാറ്റ് ടു പ്ലേസ് ഇൻ കേരള ഫോർ ക്ലെയിമിംഗ് ദ റൈറ്റ് ടു ട്രാവൽ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ നടത്തിയ വൈക്ക സത്യാഗ്രഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വൈക്ക സത്യാഗ്രഹ ലെഡ് ബൈ ടി കെ മാധവൻ വാസ് വൺ ഓഫ് ദ മേജർ സ്ട്രഗിൾ ദാറ്റ് ടു പ്ലേസ് ഇൻ കേരള ഫോർ ക്ലെയിമിംഗ് ദ റൈറ്റ് ടു ട്രാവൽ. സഞ്ചാര സ്വാതന്ത്ര്യം അവിടെയാണ് പ്രാധാന്യം. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന വൈക്ക സത്യാഗ്രഹമാണ്. 1924 എക്സ്പ്രസിംഗ് സോളിഡാരിറ്റി വിത്ത് സത്യാഗ്രഹ മണ്ഡത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണ ജാഥ. എക്സ്പ്രസിംഗ് സോളിഡാരിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സത്യാഗ്രഹത്തിന് വൈക്ക സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം അല്ലെങ്കിൽ അനുഭവം പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണ ജാഥ. മന്നത്ത് പത്മനാഭൻ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, മന്നത്ത് പത്മനാഭൻ്റെയാണ് നായർ സർവീസ് സൊസൈറ്റി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സവർണ ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എക്സ്പ്രസ് സോളിഡാരിറ്റി വിത്ത് സത്യാഗ്രഹ മന്നത്ത് പത്മനാഭൻ ഓർഗനൈസ്ഡ് സവർണ ജാഥ. Following this struggle, the lower caste secured permission to travel through the roads around the Vaikkan temple. ഈ സമരങ്ങളെല്ലാം തുടർന്നിട്ട് അവർണ ജാതിക്കാർക്ക് അഥവാ താഴ്ന്ന ജാതിക്കാർക്ക് വൈക്ക ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാനുള്ള അനുവാദം ലഭിച്ചു. Following this struggle, lower caste secured permission to travel through the roads around the Vaikkan temple. അപ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ടി കെ മാധവൻ നയിച്ച വൈക്ക സത്യാഗ്രഹം. 1924 അപ്പോൾ ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ ഒരു സവർണ ജാഥ സംഘടിപ്പിക്കേണ്ടായി. ഈ സമരത്തെ തുടർന്നിട്ട് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുപാടുമുള്ള പൊതുനിരത്തിലൂടെ സാധാരണക്കാരല്ല, മീൻസ് അവർണ ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഭാഗത്ത് രണ്ട് പേര് ഓർത്തിരിക്കുക. ഒന്ന് ടി കെ മാധവനാണ് ഇതിനെ നയിച്ചത് എന്ന് പേരെ ഓർത്തിരിക്കണം. മറ്റൊന്ന് മന്നത്ത് പത്മനാഭനാണ് ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വൈക്ക സത്യാഗ്രഹത്തിന് അനുഭാവം അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സവർണ ജാഥ സംഘടിപ്പിച്ച്. ഈ രണ്ട് പേരുകളും ഓർത്തിരിക്കണം. ഇനി അടുത്ത ഭാഗം ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്.
Similarly, under the leadership of K. Kelappan, an agitation was launched demanding entry for all caste of Hindus into Guruvayur temples 1931. Similarly, under the leadership of K. Kelappan, an agitation was launched demanding entry of all caste of Hindus into the Guruvayur temple. Guruvayur ക്ഷേത്രത്തിൽ എല്ലാ ജാതിയിലുൾപ്പെട്ട ഹിന്ദുക്കൾക്കും പ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം 1931 നടന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് എന്ന് ഓർത്തിരിക്കണം. സിമിലർലി അണ്ടർ ലീഡർഷിപ്പ് ഓഫ് കെ കേളപ്പൻ ആൻ അജിറ്റേഷൻ വാസ് ലോഞ്ച്ഡ് ഡിമാൻഡിങ് എൻട്രി ഓഫ് ഓൾ കാസ്റ്റ് ഓഫ് ഹിന്ദുസ് ഇൻ ടു ഗുരുവായൂർ ടെമ്പിൾ 1931. എ കെ ഗോപാലൻ വാസ് ദ വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ദി സ്ട്രഗിൾ. അപ്പോൾ ഈ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനായിരുന്നു. അപ്പോൾ രണ്ട് പേരായി, ഒന്ന് കെ കേളപ്പൻ, രണ്ടാമത്തെ എ കെ ഗോപാലനായിരുന്നു അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. എ കെ ഗോപാലൻ വാസ് ദ വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ദി സ്ട്രഗിൾ. പി കൃഷ്ണപിള്ള വാസ് കാളസ്ലി അറ്റാക്ക് ഡ്യൂറിങ് ദി സത്യാഗ്രഹം. ഈ സത്യാഗ്രഹത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം പി കൃഷ്ണപിള്ളയ്ക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. പി കൃഷ്ണപിള്ള വാസ് കാളസ്ലി അറ്റാക്ക്ഡ് ഡ്യൂറിങ് ദി സത്യാഗ്രഹ. പി കൃഷ്ണപിള്ളയ്ക്ക് ക്രൂരമായിട്ടുള്ള മർദ്ദനമേറ്റു. ഫോളോ ദിസ് പോപ്പുലർ പ്രൊട്ടസ്റ്റ്, ഈ ജനകീയ പ്രക്ഷോഭങ്ങൾക്കെല്ലാം ഒടുവിലായിട്ട് ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് അനൗൺസ്ഡ് ഓൺ 12th November 1936 ഇൻ ട്രാവൻകൂർ. ഈ സമരങ്ങളെല്ലാം പിന്തുടർന്നുകൊണ്ട് 1936 November 12 തിരുവിതാംകൂറിലെ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മൂന്ന് പേരുകളുണ്ട്. ഒന്നാമത്തെ കെ കേളപ്പൻ, രണ്ടാമത്തെ എ കെ ഗോപാലൻ, മൂന്നാമത്തത് കൃഷ്ണപിള്ള. അപ്പോൾ കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതെങ്കിലും ഈ സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലനായിരുന്നു. ഈ സമരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തിയാണ് പി കൃഷ്ണപിള്ള. ഈ സമരത്തെ തുടർന്നിട്ടാണ് 1936 November 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. സിമിലർലി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കെ കേളപ്പൻ അജിറ്റേഷൻ വാസ് ലോഞ്ചഡ് ഡിമാൻഡിങ് എൻട്രി ഫോർ ഓൾ കാസ്റ്റ് ഓഫ് ഹിന്ദുസ് ഇൻ ഗുരുവായൂർ ടെമ്പിൾ, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ വിഭാഗം ജനങ്ങൾക്ക് പ്രവേശനമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1931 കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു സമരം സംഘടിപ്പിക്കേണ്ടായി. എ കെ ഗോപാലനായിരുന്നു അതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. പി കൃഷ്ണപിള്ളയ്ക്ക് ആ സമരത്തിൽ വളരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഈ സമരത്തെയെല്ലാം തുടർന്ന് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് അനൗൺസ്ഡ് ഓൺ 12th November 1936 ട്രാവൻകൂർ, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1936 November 12 പുറപ്പെടുവിച്ചത്. ഫോളോയിങ് ദിസ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വെർ ഇഷ്യൂഡ് മദ്രാസ് ആൻഡ് കൊച്ചി ആൻഡ് ആൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി വെർ ഓഫേർഡ് ദ റൈറ്റ് ടു വർഷിപ്പ് ഇൻ ടെമ്പിൾസ്. ഇതിനെ തുടർന്നിട്ട് ഈ ക്ഷേത്രപ്രവേശന വിളംബരം പാസ്സാക്കിയതിനെ തുടർന്നിട്ട് അന്നാണ് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് തിരുവിതാംകൂറിലാണ് പാസ്സാക്കിയതെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കൊച്ചിയിലും മദ്രാസിലെയുമാണ്. കൊച്ചിയിലും മദ്രാസിലും ക്ഷേത്രപ്രവേശന വിളംബരം ഇതിനെ തുടർന്നിട്ട് പാസ്സാക്കിയുണ്ടായി. ഫോളോ ദിസ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വെയർ ഇഷ്യൂഡ് മദ്രാസ് ആൻഡ് കൊച്ചി ആൻഡ് ആൾ സെക്ഷൻ ഓഫ് ദ സൊസൈറ്റി വെയർ ഓഫേർഡ് ദ റൈറ്റ് ടു വർഷിപ്പ് ഇൻ ടെമ്പിൾസ്. അതിനെ തുടർന്നിട്ട് എല്ലാ വിഭാഗ ജനങ്ങൾക്കും ആരാധനാ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പ്രധാനമായിട്ട് ചർച്ച ചെയ്ത മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ വൈക്കം സത്യാഗ്രഹം, രണ്ടാമത്തെ ഗുരുവായൂർ സത്യാഗ്രഹം, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ അഥവാ ക്ഷേത്രപ്രവേശന വിളംബരം എന്നിവയെക്കുറിച്ചാണ്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുപാടുള്ള പ്രദേശത്തു കൂടി അവർണറായിട്ടുള്ള ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ടി കെ മാധവൻ്റെ നേതൃത്വം നടത്തിയ സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിനെ തുടർന്ന് വൈക്കം ക്ഷേത്രം ചുറ്റുപാടുള്ള പ്രദേശത്തോടി അവർണറായിട്ടുള്ള ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു. ഇനി അടുത്ത ഭാഗത്ത് നമ്മൾ ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്ത് കെ കേളപ്പനാണ് അദ്ദേഹം സത്യാഗ്രഹം ആരംഭിക്കുന്നു. തുടർന്നിട്ട് ഹിന്ദുസ്, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ അവർണ ജാതിയിൽ ഉൾപ്പെട്ട ആൾക്കാർക്കും പ്രവേശനം ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം സമരം തുടങ്ങുന്നത്. സത്യാഗ്രഹം 1931 എ കെ ഗോപാലനാണ് ഇതിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനായിട്ട് പ്രവർത്തിച്ചത്. എ കെ ഗോപാലൻ വാസ് ദ വോളണ്ടിയർ ക്യാപ്റ്റൻ ഓഫ് ദി സ്ട്രഗിൾ. ഇതിനകത്ത് പി കൃഷ്ണപിള്ളയ്ക്ക് വളരെയധികം ക്രൂരമായിട്ടുള്ള മർദ്ദനം ഏൽക്കുകയുണ്ടായി. അപ്പോൾ ഇതിനകത്ത് മൂന്ന് പേര് ഓർത്തിരിക്കണം, കെ കേളപ്പൻ, അതുപോലെ തന്നെ എ കെ ഗോപാലൻ, പി കൃഷ്ണപിള്ള എന്നിവർ. ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം ഒടുവിലായിട്ട് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936 November 12 തിരുവിതാംകൂറിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിനെ തുടർന്നിട്ടാണ് അതുപോലെ തന്നെ കൊച്ചിയിലും മദ്രാസിലും ക്ഷേത്രപ്രവേശന വിളംബരം പാസ്സാക്കുന്നത്. അതിനെ തുടർന്നിട്ട് എല്ലാവർക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്.